ഈശ്വരനെ അനുഗ്രഹിച്ചാ എല്ലാം ശരിയാവും. ഇവിടെ പട്ടണത്തിലെ അമ്മാവിന്റെ കൂടെ കൂടുന്ന എനിക്ക്. ഇത് ഗാന്ധി നഗറാണോ? ഇത് ഗാന്ധി നഗറല്ല, എന്റെ തോളാണ്. ഇവിടെ രണ്ടറുപത് കൊടുത്തേക്ക്, ഇവിടെ 2:30, ഇവിടെ 4:50. ആ നിങ്ങളുടെ ബാക്കി ഇതൊന്ന് മാറിയെടുത്തു. അവിടെ നിങ്ങനെ മാറ്റി കൊടുക്കണോ? ഒരു 10 രൂപയ്ക്ക് ചില്ലറ തന്നെ. ചില്ലറയൊന്നുമില്ല, ഒരു പഴം തന്നെ. ഇതിനുള്ള ചില്ലറയൊന്നുമില്ല, ഒരു പഴം കൊടുക്കുന്നു. ഇന്നും ചില്ലറയില്ലെന്ന് പറയരുത്, ബാക്കി കൊടുക്കാനാ. അതെന്നാണ്? വേണ്ട. എത്രയായിട്ടാണല്ലേ? നാലമ്പതോ? ആ അതെങ്ങനെയാ ശരിയാവുന്നേ? അപ്പൊ എനിക്ക് വേണ്ടേ? അപ്പൊ പഴം വാങ്ങിച്ചോ. പഴത്തിന് 1 രൂപ അല്ലായിരുന്നു? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് 4 അമ്പത് കിട്ടണം. എടാ, എനിക്ക് കിട്ടേണ്ട 3.70, പഴത്തിന് പോയി കഴിഞ്ഞ് 2.70. തനിക്ക് തരാനുള്ള 4 അമ്പതും ചേർത്ത് 7 രൂപ വേണ്ടേ? ഇതിപ്പോ 4:10 ഉള്ളൂ. ഇതൊന്നും എനിക്കറിയേണ്ടത് പറഞ്ഞില്ലേ, എനിക്ക് 4 അമ്പത് കിട്ടണം. അപ്പൊ എന്റെ കാശ് പോട്ടെന്നോ? ആ പിടിക്ക്. അപ്പൊ ബാക്കി 40 രൂപ ഈ പഴം പിടിച്ചോ. എനിക്ക് വീട്ടിൽ ആർക്കെങ്കിലും കൊണ്ടുപോകണം, ഇത്രേ ഉള്ളൂ. സ്വല്പമൊക്കെ ചാൻസ് അയക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ പട്ടണത്തിൽ കഴിയുന്നവരും ബുദ്ധിമുട്ടാണ്. സാറിന്റെ ഇഷ്ടം. ഒരക്കേടെ മൂട്. എവിടെയാ? സോറി, ഞാൻ ഈ നാട്ടുകാരൻ അല്ല, വേറെ ആരോട് അന്വേഷിക്കും. നോക്കൂ, ഈ ജോസ് ജി സ്ട്രീറ്റ് എവിടെയാ? അല്ല, അറിയുന്നില്ലോ. ഈ അഡ്രസ് എവിടെയാണെന്നറിയാമോ? ബാലഗോപാലൻ നായർ, പത്മാതി ഭവൻ, നമ്പർ 137, ജോസ് ജി സ്ട്രീറ്റ്, ഗാന്ധിനഗർ. അയ്യോ, ഇത് എന്റെ വന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് വീടാ. അല്ല, അതെയോ? വളരെ നന്നായി. ആ, ആദ്യം ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, പിന്നെ വീണ്ടും അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയാ, സോറി, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ ഒരു ജംഗ്ഷൻ എത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. വളരെ ഉപകാരം. കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഞാൻ എന്റെ അമ്മാവിന്റെ കൂടെ താമസിക്കാൻ പോവാ, അപ്പോ നമുക്ക് കാണാം. ആദ്യം ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയണം, പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ഒരു ജംഗ്ഷനിൽ എത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. ഇങ്ങനെയാണോ വഴി പറഞ്ഞിരുന്നു? വഴി പറഞ്ഞിരുന്നോ? ആര്? അത് ശരി. പാവു, തലയ്ക്ക് നല്ല സുഖമില്ല. പറയരുത്, പാടി വന്നിട്ട് നിൽക്കാൻ. ഡ്രസ്സലോ? ഞാൻ ഈ പട്ടണം തന്നെ കഴിയാൻ പോണേ. നീ +2 ആണെങ്കിൽ ഞാൻ -2 എടുത്തോളാം. ഷു, അച്ഛൻ ഒന്ന് വേഗം വാ. എടി, ഞാനല്ലേ ലേറ്റ്? നിന്റെ അമ്മ സ്ഥിരം ലേറ്റ്. വേ, ബാങ്ങോട്ടെ. ദേ, വാതിലും ചെല്ലാം ശരിക്കും പൂട്ടിയരെ. പകരം നല്ലമാരോധന കാലമാ. പുടിയെ പുടിയെ പുടിയെ. താക്കോലും കൊണ്ട താക്കോലും ഈ കയ്യിൽ വെച്ചാൽ ചെയ്യാവൂ. ഇനി സർക്കാർ വീട്ടിലല്ലെങ്കിൽ എനിക്കിങ്ങോട്ട് തിരിച്ചു വരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ വരാൻ താമസം, ഞാൻ ഇവിടെ പുറത്തിരിക്കണം. ആ, നീ പിന്നെ കള്ളമാര് വേറെ പ്രസവിക്കുന്നില്ലല്ലോ. അപ്പൊ തുറക്കം വേണം മോളെ. നീ താക്കോല പിഷ്ടാങ്ങിന് ചോട്ടിൽ വെക്കരുത്. ആരാദ്യം പറഞ്ഞെന്ന് വെച്ചാൽ അവർ തുറന്നു. താക്കോലെടുത്താലോ? പിന്നെ ഇപ്പൊ പിഷ്ടാങ്ങ് തുറന്നപ്പോ താക്കോലെടുക്കാൻ കള്ളമാരിങ്ങോട് വരികയല്ലേ? അയ്യോ, അമ്പിക പോയിട്ടുണ്ടാവും. അമ്പിക പോണി പോട്ടെ, രാധേണ്ട. അച്ഛനും ബസ്സിന്റെ കാര്യം പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 9:00 ആയിട്ടും വെള്ളം വയ്ക്കാതെ പറയാം. ചണാ കുണാ ചണാ കുണാന്ന് പറയാതെ.
നിനക്ക് നല്ല യാത്രാക്ഷീണം കാണും. ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നല്ല ബലാ കുടിച്ച് അത് എന്നൊക്കെ തേച്ച് കുളിച്ച് നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തേക്ക്, ഞാൻ അവിടെ എത്താം. എടാ, നിന്റെ അമ്മായി പത്മാവതി അവളെ ചേട്ടന്റെ വീട് വരെ പോയിരിക്കുക. അതൊന്നും നമ്മുടെ താക്കോല്ലേ വീടിന്റെ, നമ്മുടെ പുഷ്പാങ്കിന് ചൂട്ടി വെച്ചിരിക്കുക. ഈശ്വര, ഇനി കുറെ കാലത്തേക്ക് എനിക്ക് ഉത്സവകാലമായി. മണ്ടത്തരം എന്നാ പിന്നെ താക്കോൽ ടാങ്ങിനകത്ത് വെച്ചൂടെ? വിശദമായിട്ട് പറയാം അമ്മായി, കാര്യം പറയുന്ന പിടി കൊടുക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുക. അമ്മായി താമസിക്കാൻ തെരഞ്ഞെടുത്ത പുതിയ സ്ഥലത്തെ പന്തിയല്ല നിങ്ങൾ എല്ലാവരും. മൃഗ, ഞാൻ കേരളത്തെ ഭാസ്കരനോട് എന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ജോലിയാണമ്മ? ടയർ കമ്പനിയിലെ ടയർ എടുത്ത് കൊടുക്കുന്ന ജോലിയാ. ടയർ എടുത്ത് കൊടുക്കുന്ന ജോലിയാ? വെറും പത്താം ക്ലാസ് കാരനെ നിനക്കൊക്കെ വേറെന്ത് ജോലി കിട്ടാനാ? ടയർ എങ്കിൽ ടയർ, മൂന്നാല് ചപ്പാത്തി തെരഞ്ഞെടുത്ത അമ്മായി അതാ സൗകര്യം. നാളെ രാവിലെ തന്നെ ഭാസ്കര മാനേജർന്ന് കാണണം. രണ്ടു മാസമായി ജോലി ശരിയാകാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ടയർ കമ്പനിയിലെ പണിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ആരോഗ്യം ഉള്ളവർക്കല്ലേ പറ്റൂ? എങ്ങനെ കൊണ്ടതൊക്കെ പറ്റൂ? ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ദിവസവും നാല് നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ മുട്ടയും പാലും ഇല്ല അമ്മായി. ഈശ്വര, രാജുട്ടും ജിമ്മി ചേർന്നാൽ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും. വെരി കറക്റ്റ്. നിനക്ക് എവിടുന്ന് ഈ ഐഡിയ ഒക്കെ? ഇനി ഉള്ള സത്യം പറയാലോ അമ്മായി, ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. ഇത് മൈസൂർ പോവാൻ അല്ലടാ, അത് ബാംഗ്ലൂർ പോവാൻ. കേട്ടിക്കോ, എന്ത് വേണം? ഞാൻ ജിംനേഷ്യത്തിൽ ചേരാൻ വന്നത്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. ഒരാൾ കാണണമെന്നിരിക്കുന്നു. തനിക്കറിയൂ, നെഗറ്റീവിലെ ഓഫീസ് ഉദ്യോഗം രാജിവെച്ചിട്ടാണ് ഞാനും ജിംനേഷ്യം പരിപാടി പറഞ്ഞത്. ആൾക്കാരുടെ ഒരു തോന്നലുണ്ട്,
ഞാൻ ജിമ്മു എന്ന് പറയുന്നത് വേറെ പത്തിക്കോളാണ്. കയ്യിൽ എന്തും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മക്കൾ ഉയർത്തി വരുമ്പോൾ ജിമ്മു എന്നല്ലല്ലേ വിചാരം. എന്നാ അതല്ല, ഇതൊരു തപസ്. മനോനിയന്ത്രണം, മോഹനിയന്ത്രണം, ശരീരനിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. ശരീര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ശരീരമൊക്കെ നിയന്ത്രിക്കുന്നത്. മനസ്സിന് വഴങ്ങാത്തൊരു സാധനമാണ് ശരീരം. അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണിനെ നോക്കാൻ പാടില്ല, പ്രേമിക്കാൻ പാടില്ല, ജീവിത അവസാനം വരെ കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണുങ്ങളുമായി യാതൊരു സഹവാസം പാടില്ല. അപ്പൊ അമ്മയും തെങ്ങന്മാരും ഒക്കെ? അമ്മയും തെങ്ങന്മാരും വലിയ കുഴപ്പമില്ല. ഞാൻ പുറത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യമാ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ ഇവിടെ ചേർക്കാം. സമ്മതമാണ്? സമ്മതമാണ്. ആ ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായിരിക്കും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാം? ആണുങ്ങളുടെ ജ്യൂസ് എടുക്കുന്ന വിഷയനാണ് ഈ പെണ്ണുങ്ങൾ. മിക്സിയെ പോലെ. അതെ, അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ പോലും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കരുതില്ല. ചായ കുടിക്കൂ? കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, കുടിച്ചിട്ടാ വന്നത്. തരാനല്ല, ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാറില്ല? നീ കുടിക്കാറില്ല? ഇല്ല. കള്ളു കുടിക്കാറില്ല? ഇല്ല. പാല് കുടിക്കാറില്ല? പാല് കുടിക്കണം. ദിവസം രണ്ടുപേരും വെച്ച് പാല് കുടിച്ചാൽ പറ്റൂ? രണ്ടുപേരും വെച്ച് ഞാൻ കുടിക്കാറുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആവശ്യമാണ്. എന്നാ ഇന്ന് തന്നെ തുടങ്ങാം. റീഫില്ല് തന്നെ ആയിക്കോട്ടെ. ഇരിക്കണോ? വൺ പകരം ഉസ്താൻ ചാരി പിടിച്ചിട്ട് എന്നെ അതുപോലെ ചവിട്ടിക്കും. ഞാൻ ജിംനാസ്റ്റിക് ചെയർമാനായി. ഇന്ന് മുതൽ ഞാൻ ജിംനാസ്റ്റിക്. അതെ, നാട്ടിൽ കുറച്ച് വായ നോക്കിയതുണ്ട്. അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണം. അമ്മായി, പാലുണ്ടാവും ഒരു ഗ്ലാസ് എടുക്കാൻ. അമ്മാവും വെളുപ്പിന് രണ്ടു മണിക്ക് പോയി ക്യൂ നിന്നിട്ടാ 5 മണിക്കെങ്കിലും ഒരു പാക്കറ്റ് പാല് കിട്ടിയത്. അതിവിടെ ചായ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല. സാരമില്ല, നാളെ തൊട്ട് പോയി. എടാ മോനെ, ഗ്യാസ് വന്നിട്ട് രണ്ടു ദിവസമായി. അവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെയും കൊണ്ടുവന്നില്ല. ഞാൻ കവലയിലെ നായരുടെ കടയ്ക്ക് തന്നെ കുറച്ച് വെറു വാങ്ങിക്കണ്ടു. അത് ഞാൻ ഏറ്റു. പിന്നെ മുട്ട ഉണ്ടാവുമ്മയുടെ അതൊക്കെ പോയി വന്നിട്ട് പിന്നൊരു കാര്യം, ആ നായര് ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ തൂക്കിട്ട് നിന്നെയാണ് വെട്ടിക്കും. എല്ലാത്തിനും വെട്ടിക്കും, ഞാൻ അയാളെ വെട്ടിക്കും. ഇവിടെ ആരുമില്ലേ? വിറക് വിറകിൽ നിന്റെ തന്നയാടാ. ഏത് തെങ്കിയാണ് പറഞ്ഞത്? നിന്റെ എട്ട് പേര് വിറകാണെന്ന് ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞത്. എന്താ വേണ്ടേ? എനിക്കൊരു 10 കിലോ വിറക് വേണം. 10 കിലോ വിറകിന് നീ എന്തിനാ 25 കിലോടെ വേണം വെക്കുന്നേ? വേണ്ട വേണ്ട, അതിനാണ് ഞാൻ ഇവിടുത്തെ അടിപൊളി. ഞാൻ വെച്ചോളാം. എടുത്തോ, നിർത്തെടുത്ത്. ഇതെന്താ ക്ലാസ്സിന് ഒരു ചരിവ്? ഇവിടുത്തെ ക്ലാസ് ഞാൻ കഴിഞ്ഞേ നിൽക്കൂ. കാര്യം പറയുമ്പോ ഒരുമാരി മറ്റേ വർത്തമാനം പറയുന്നു. ചുമ്മാ അല്ല അമ്മായി പറഞ്ഞ ഇവിടെ വെട്ടിക്കോന്ന്. എന്താ നീ പറഞ്ഞത്? വെട്ടിക്കോന്നോ? എന്നാ എനിക്ക് ഇവിടെ പറയില്ല. പിന്നെ ഇത് വിൽക്കാണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്? വിൽക്കാൻ തന്നെയാ വെച്ചിരിക്കുന്നത്. പക്ഷെ നിനക്ക് തരാനില്ല. വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചോ. ഓഹോ, തൂക്കത്തിലെ വെട്ടിപ്പ് പിടിച്ചപ്പോ വിറകില്ലെന്നോ? ഇത് അവിടുത്തെ ന്യായം? നീ എവിടെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ നീ ഇവിടെ തന്നെ അവിടെ നിന്നോ? ഇവിടെ എടുത്തു കൊടുക്കുക. അല്ലാണ്ട് ശരി എന്നാ ഞാൻ യമനെ തൂക്കം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, ഇതിവിടത്തെ സ്ഥാപനമാണല്ലേ? അപ്പൊ പാരമ്പര്യമായിട്ട് വെട്ടിക്കൽ പറ്റിക്കൽ പ്രസ്ഥാനക്കാരാണല്ലേ? അനാവശ്യം പറയുന്നത്? അനാവശ്യം. അന്ന് വഴി പറഞ്ഞു തന്നിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ വഴി പറഞ്ഞോ? നിനക്ക് ആള് മാറിപ്പോയിരിക്കും. എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. പെണ്ണെ, വേറെ ഈ രാജ്യം നടത്തു വേണ്ട. പെണ്ണിനെ വിളിക്കാനുണ്ടല്ലോ. അപ്പൊ പെണ്ണല്ലേ? കണ്ടിട്ടൊരു പെണ്ണിന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ.
എടാ കൊച്ചനെ, എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാ മതി. ആ പറ നീ സ്കൂളിൽ പോകാൻ നോക്ക്. പൊയ്ക്കോ പൊക്കോ, ഞാൻ പിന്നെ കണ്ടോളാം. കുറെ കാണും. ഒന്ന് ലഹിച്ചം പറഞ്ഞോട്ടെ. ഏ പോവ വിറകെ. അവൻ ശരിക്കും കൊടുത്തു. അയാൾ വരുന്നു. അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ? ജോസ്റ്റി സ്ട്രീറ്റിൽ പത്മാവതി ഭവനിൽ ഒരു മുഴുവട്ടം വന്ന് താമസമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സക്ക് ഭേദമാക്കിയില്ലെങ്കിൽ നാട്ടുകാർ വലയും. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. ആണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ മുട്ടേനെ ഒടിക്കും. ഞങ്ങളോട് മര്യാദയ്ക്ക് ബസ് കയറാൻ നിൽക്കുക. ബസ് കയറാൻ ഇവിടെ നിന്നാ പോരാ, നട റോഡിലോട്ട് കയറുന്നില്ലേ, ബസ് കയറും. അത് ശരി, കടുവ കിടുവെടുത്തു കാണിച്ചേരാം. നാട്ടുകാരെ നാട്ടുകാരെ ശ്രദ്ധിച്ചു, വിറക് എന്ന് അവര നാമധേയത്താൽ അറിയപ്പെടുന്ന ശ്രീ നായരുടെ അതിക്രമങ്ങൾ ഓരോ ദിവസം കഴിയുമോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പടികൾ, കള്ളത്രാസുകൾ എന്നിവയ്ക്ക് സമീപിക്കുക. ജൂനിയർ വിറകുകുമാരി കെയർ ഓഫ് വിറക് നായർ സ്വന്തം നഗരം വസ്തുവിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു തന്തപ്പടി കള്ളപ്പടി ഉപയോഗിക്കുന്നതെന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അച്ഛന്റെ വഴി പിന്തുടർന്ന് മകളും ഇപ്പോൾ സഹപാഠികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പേര തുടങ്ങിയവ മോഷ്ടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കൂടി സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നായരുടെ കര പൊട്ടിക്കുന്നു. കള്ളത്തൂക്കം തൂക്കി നായരുടെ വീട് വലുതായി, ഫ്രിഡ്ജായി, ടി വിയായി, വി സി ആറായി. ഇപ്പോ മോളെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനം ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ മോളുടെ പോക്ക് എന്താണറിയാം? ഇവരെ കെട്ടിച്ചയക്കേണ്ടി വരില്ല, ഇത് കെട്ടും പൊട്ടി ചോദിക്കോളുമെന്ന് ഒക്കെ ഞെരിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ നേരെ കിട്ടിയാ ഒന്നും പറ്റില്ലല്ലോ. ഇവൾക്ക് എന്ത് പറ്റി? നീ അവളെ വല്ല വഴക്കം പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സ്കൂളിൽ പോയ കൊച്ച എനിക്ക് വന്നിട്ട് ബഹളം വെച്ചോണ്ട. എന്താ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് വന്ന് മോനൊരു കാര്യം ഉണ്ടെന്ന് അന്വേഷിക്കേ. അതൊക്കെ എന്നേക്ക് മോളെ മോൾക്ക് എന്ത് പറ്റി? നീ സ്കൂളിൽ പോയിട്ട് എന്താ തിരിച്ചു പോകുന്നത്? ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. ആഹാ, അമ്മയെ പോലെ ആകാനാണോ നിന്റെ ഉദ്ദേശം? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. വിറക് വെച്ചിടും, കള്ളി തൂക്കും, നിർത്തിക്കൂടെ? എന്നിട്ട് അമ്മയും മോളും കൂടി എന്തെടുത്തിട്ട് തിന്നാനാ? നിങ്ങൾ തമാശ പറഞ്ഞ് കാര്യം എന്താണെന്ന് ചോദിക്കും മനുഷ്യ. മോളെ എന്താ ഉണ്ടായത് പറയേ. നീ എന്റെ വെള്ളത്തിനും പൂട്ടിക്കല്ലേ? എനിക്കല്പം വെട്ടിക്കലും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. നിനക്ക് അത് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപഭോക്തൃ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന വിവരം മിസ്റ്റർ നായർ അറിഞ്ഞിട്ടില്ലായിരിക്കും. പൂട്ടിക്കാനേ നമുക്ക് വാടാ, നമുക്ക് ആരെങ്കിലും ഒന്ന് സംസാരിക്കാം. അല്ലാതെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയായ എന്റെ മോളോട് അനാവശ്യം പറയാണല്ലോ. പഠിക്കാൻ പോകുന്നവരും മോളുടെ ഗുണഗണങ്ങളെ പറ്റി തന്തപ്പടി അറിഞ്ഞിട്ടില്ലായിരിക്കും. സാധാരണ പെൺകുട്ടികളെക്കാളും അല്പ പ്ലസ് ടു ആണ് നിങ്ങളുടെ തന്തതി. എടാ നിന്റെ പോവരുത്, നിന്റെ നാവ് ഞാനറിയും. തെണ്ടി എന്ത് വിളിച്ചു? തെണ്ടി എന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു നോക്ക്. എടാ തെണ്ടി എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കുന്നത്, അന്യ നീയോടാ. എടാ എന്നെ കൊല്ലാമോ? അമ്മാവൻ ഇതിലിടപെടരുത്. അപ്പൊ നിങ്ങള് ബന്ധുക്കളാണ്? എന്നാ അന്റിയും കഷ്ടം തുടങ്ങി. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ സംസാരിച്ചോളാം. എന്താ കാര്യം? എന്താ കാര്യം ഞാൻ പറയാം? എന്റെ സൈക്കിള്, സൈക്കിൾ ഞാൻ കൊണ്ടുവന്നു. നീ വീട്ടിൽ പോവോ? ആ കാര്യം പറ. ഒന്നിനൊക്കെ ഇടയ്ക്ക്
അതെ കാര്യം പറയാം. ഞാൻ ഗവിച്ചിട്ട് ഓ അത് ശരി. അപ്പൊ നീ ഇങ്ങോട്ട് വന്ന ജോലിക്ക് വേണ്ടിയാണോ അത് നാട്ടുകാരുമായിട്ട് തല്ലു പിടിക്കാനോ? അല്ലമ്മ ആ വിറകനായാലും ആ പെണ്ണും കൂടി എന്തെടുത്ത അവർ എന്തൊക്കെയാണ് അന്യ നാട്ടിൽ നിന്ന് പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുക? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഉണ്ടല്ലോ എന്തൊക്കെ അനാവശ്യമില്ലാതെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നീ ആ പെണ്ണോട് പറഞ്ഞത്? മൂന്ന് പെങ്ങന്മാര് ഇങ്ങനെന്തെങ്കിലും അനാവശ്യം ആരെങ്കിലും അവരോട് പറഞ്ഞാ നിനക്ക് കഴിക്കൂ. ആ നായരെ ചോദിക്കാൻ വന്നല്ലേ തെറ്റ്, നിന്നെ പഠിച്ച് പഠിക്കാൻ പോകുന്നില്ല എന്നുള്ള കരച്ചിലാ കുട്ടി. ഈ ഒരുത്തൻ പറഞ്ഞൊരു പെണ്ണിന്റെ ഭാര്യയാണ് നശിക്കാൻ പോകുന്നത്. എടാ ഇനിയെങ്കിലും ആൾക്കാരുടെ നന്നായി പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക. എനിക്ക് നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാനുള്ളതാ. ഇപ്പൊ ഇതേ എനിക്ക് തരാനുള്ളൂ. ഇന്നലെ കുട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റായിപ്പോയെന്ന് അമ്മാവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിയന്ത്രണം വിട്ടുപോകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞത്. അച്ഛനോടും കുട്ടി എനിക്ക് വേണ്ടി മാപ്പ് പറയണം, അല്ലെങ്കിൽ എന്റെ അച്ഛനാകാൻ പ്രായമുള്ള ആളല്ലേ. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എനിക്കുണ്ട് മൂന്ന് പെങ്ങന്മാര്, അവരോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുവോ? ഇന്നലെ കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സത്യം എന്നോട് പിണക്കമില്ലെന്ന് ഇന്നെങ്കിലും ഒന്ന് പറഞ്ഞുതരേ. ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. വെയിറ്റ് ലിഫ്റ്റ്? അത് മനസ്സിലായി. എന്താ ജങ്കോട്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശമുണ്ട്? അല്ല, എല്ലാരും വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇവിടെ വന്നേ. കണ്ടിന്യൂ. ഏതോ ആദ്യം ശരീരം ഉണ്ടാക്കാൻ നോക്കും, എന്നിട്ട് വേണം ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്ക് പോലും ചെയ്യരുത്. ഇല്ല, ഞാൻ പറഞ്ഞ കണ്ടീഷൻ തെറ്റിച്ചാണെന്ന ഒരു ശിഷ്യന്റെ അനുഭവം എനിക്ക് കേൾക്കോ? വേണ്ട, കേൾക്കണം കേൾക്കണം. അവന്റെ പിടല് ഞാൻ ഒടിച്ചു തിരിച്ചിട്ട് അവനിപ്പോ പെണ്ണുങ്ങളെ എന്നല്ല ആണുങ്ങളെ പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. സോ ബി കെയർഫുൾ. ഞാനൊരു മിലിറ്ററി ഓഫീസറായിരുന്നു എന്ന കാര്യം ഞാൻ മറക്കരുത്. ഇല്ല, പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് മേജർ സെയ്ദ് അലി. അതാ ഉസ്താദ്, വെരി ഫുൾ. അത് ഞാനാണ്. ഇന്നലത്തെ വണ്ടി മിസ് സൂപ്പർ ആയിരുന്നല്ലേ. Oh, my God.
ഞാൻ വീഡിയോഗ്രാഫറാണ്. ശരി. ാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ട് എന്താടാ കാര്യം? ആദ്യമൊക്കെ നീ പറഞ്ഞുകൊണ്ട് നടന്നത് ഒരു IPS ഓഫീസർ ആവണമെന്നാണ്. അത് കിട്ടാതെ വന്നപ്പോ ഒരു SI ആവണമെന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും സ്റ്റേഷനില് നീ SI ആയിട്ട് വിലസിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലടാ. നിനക്കറിയാവോ ഞാനൊരു ജോലിക്ക് വേണ്ടി എവിടെയെല്ലാം കയറി ഇറങ്ങി, എത്ര ടെസ്റ്റ് എഴുതി. ആ ഒരു കണക്കിന് കിട്ടാത്ത ഭാഗ്യമായി. അതെന്താ, ആരുടെയും കീഴിൽ ജോലി എടുക്കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ പോയാലും മാസത്തിൽ ഒരു 4-5 മാരേജ് ഫംഗ്ഷൻ എങ്കിലും കിട്ടും. ജീവിക്കാനൊക്കെ ധാരാളം മതി. ഇപ്പൊ കല്യാണത്തിന് ചെറുക്കനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോക്കാരനെ തട്ടുന്നതാണല്ലോ പതിവ്. അല്ല, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? ഇവിടത്തെ ടയർ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ആ നിനക്കിതൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചൂടെ, ഞാനും കൂടെ നിന്റെ കൂടെ കൂടാം. രണ്ടാക്കി ജീവിക്കാനുള്ള വരുമാനമൊന്നും ഇതിനില്ലടാ. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എവിടെയെങ്കിലും ഒരു കടയെടുത്ത് നന്നായിട്ടൊരു വീഡിയോ ഷോപ്പ് തുടങ്ങണം. നല്ല ബിസിനസ് കിട്ടും. പൈസ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. എനിക്ക് കുറച്ച് രൂപ നടക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ എവിടെ നിന്നാടാ കാശ്? വേണമെങ്കിൽ ഞാൻ അമ്മാവനോടൊന്ന് സൂചിപ്പിച്ചു നോക്കാം. ആ ഞാൻ ആരാ നോക്കിട്ട് വരാം. ആ കുറച്ച് ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. നമുക്ക് പരീക്ഷയായിരുന്നു. ആ ഇന്നത്തെ പ്രോഗ്രാം? ഞാൻ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. ചേട്ടൻ നേരത്തെ എത്തിയാൽ നാളെ പാർക്കിൽ തന്നെ പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രോഗ്രാം സിനിമയുടെ കാസറ്റാ. നോക്കി നിൽക്കാതെ പോയ കാസറ്റ് എടുത്തോളൂ. ഞാൻ വിചാരിച്ചു. അതെ, ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പേരേ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ല അല്ലേ? ഏതെങ്കിലും പുതിയ ലൈൻ ഉണ്ടായിരിക്കും. അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ കാര്യാ. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞൊന്നും അങ്ങനോട് പറയല്ലേ, എനിക്ക് ഇടി പേടിയ. ആ ഇവിടെ കറങ്ങി നിൽക്കാണ്ട് പോയ അമ്മാവിനെ കണ്ട് ആ വീഡിയോ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നോക്ക്, അറിഞ്ഞു നോക്കിയാ പോരാ. പറഞ്ഞു നടത്തണം. എന്തല്ലേ നീ പോയില്ലേ? അമ്മ ഇപ്പൊ വീട്ടിൽ എത്തി കാണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതുവരെ സിനിമ കണ്ടോണ്ടിരിക്കാമല്ലോ. വീടെത്തി സ്ഥലേ, ശ്വാസം വിട്ടൂടെ? ഓ ഞാനത് മറന്നു. ഇതിനി പോയില്ല, പോണം. ഒന്ന് വിളിച്ചിട്ട് വാങ്ങുന്നതായിരുന്നു. സാധാരണ ആളുകൾ വന്നിട്ടാണല്ലോ വിളിക്കാറ്. അതൊക്കെ സാധാരണ ആളുകൾ. ഞാൻ എങ്ങനെയാണ്? ഓ അതെ, നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ജിമ്മാണ്? ഓ അല്ല, രാജു ഇവൻ പരിചയപ്പെടണോ? രാജു, രാജു ഇവൻ അങ്ങോട്ട് പോയി. ഞാൻ ഉസ്താനത്തേക്ക് അങ്ങോട്ട് വരികയായിരുന്നു. അതെ, എന്നെ പോലെ തന്നെ ഇതേ ഷർട്ടും മുണ്ടും കൊടുത്ത് ഒരുത്തൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി കണ്ണും മൂക്കും കാണിക്കുന്നുണ്ട്. ഇനി അവനെ എങ്ങാനും കണ്ടിട്ട് ഞാനാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ തെറ്റിദ്ധരിച്ചു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു 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 നേരത്തെ പറഞ്ഞു 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 പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അറിയോ, എന്നോട് തന്നെ അമ്മയിലാണ് നടക്കുന്നത്. ടെമ്പിളിലെല്ലാം വായി നോക്കി നടക്കുന്നത് പറഞ്ഞിട്ട് അവരൊരു കൈ കാര്യം കാണിക്കുന്നു. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാകത്തില്ല. ഈ കൈ ഒന്ന് അയച്ചാൽ ഒന്ന് അയച്ചു കൊടുക്ക. ഉസ്താദ് എന്താ ഇങ്ങോട്ട് വന്നത്? ഉസ്താദ് എങ്ങോട്ട് പോകും? ഉസ്താദ് ഇവിടെ തന്നെ താമസിക്കുന്നത്. വീഡിയോ ഷോപ്പ് പോലെ ലാഭമുള്ള ഒരു ബിസിനസ് ഇപ്പൊ വേറെ ഇല്ലെന്നാവാ. ഒരു കാസറ്റിന്റെ ഒരു ദിവസത്തെ വാടക 10 രൂപയാ. ഏറ്റവും കുറഞ്ഞത് 10-200 കാസറ്റ് എങ്കിലും ഒരു ദിവസം ചെലവാകും. അപ്പൊ തന്നെ രൂപ 2000 പെട്ടി വീഴുന്നത്. ആ പിന്നെ വില്യമിന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. മാസത്തിൽ 5-8 കല്യാണ പ്രോഗ്രാം കിട്ടിയാ പോരെ. ഓരോ കല്യാണത്തിനും 1000 രൂപ വെച്ചാൽ ലാഭം കിട്ടുന്നത്. വില്യം എന്നെ കൂടി പാർട്ണർ ആക്കാമെന്ന് പറഞ്ഞതിന് എന്റെ ഭാഗ്യം. രാജ്യത്തെ വീഡിയോ തുടങ്ങിയ എല്ലാ സിനിമയും നമുക്ക് കാണാല്ലേ. അതിന് ഇവിടെ VCR VCP ഒന്നുമില്ലല്ലോ. സിനിമ കട തുടങ്ങിയ പിന്നെ നമ്മൾ VCR വാങ്ങില്ല അമ്മായി. പിന്നെ എല്ലാ ദിവസവും ഓരോ സിനിമ വീഡിയോ നമ്മളിട്ട് കാണും. ആ ഇനത്തിൽ തന്നെ എന്തുമാത്രം രൂപ നമുക്ക് ലാഭിക്കാമെന്ന് അമ്മ അവനൊന്ന് കണക്കാക്കി നോക്കിയേ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അമ്മാവാ. 10,000 രൂപ മുടക്കിയാൽ ഒരു മാസം കൊണ്ട് അമ്മ അവന് മുടക്കിയ കാശും അതിന്റെ പലിശ എന്തിരിച്ച് കിട്ടും. പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമല്ലേ.
നിങ്ങൾ ഈ ബാഗും തൂക്കി വെയിലും കൊണ്ട് വായിന് വെള്ളവും പറ്റി നടന്നിട്ട് എന്താ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിൽ അന്തസ്ഥല ബിസിനസ് അല്ലേ? പ്ലീസ് അമ്മാവ. ആ ശരി, ഞാൻ നിന്റെ കൂട്ടുകാരനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അതെ, നമുക്ക് ബീച്ച് വരെ ഒന്ന് പോവാം. ഈ നേരത്ത് ബീച്ചിൽ ആരും ഇരുന്നിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ആ പറയാമേ. അല്ല, കുറെ നേരം ആയല്ലോ, നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയുന്നെങ്കിൽ പറ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ, വട്ടു പിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യമ്മിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചാലുണ്ടല്ലോ. നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉസ്താദ് അറിയരുത്, മനുഷ്യപ്പെടുപ്പിക്കാൻ കാര്യം പറ. ഞാൻ ഒരു പെൺകുട്ടിയെ കൊന്നു. പ്രേമിച്ചു പോയി. ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാന്ന്. അതെ, ഏതാ പെണ്ണ്? അമ്മാവിന്റെ വീട്ടിനടുത്താ താമസം. പേര് ശ്യാമ. ഇവിടെ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നോട് എങ്ങനെ ഇഷ്ടമാണോ? അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും. അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇഷ്ടമുണ്ടെന്ന് അറിയാൻ എന്താ ഒരു മാർഗം? അതിനെപ്പറ്റി ചർച്ച ചെയ്യാന ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യാം. ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം, പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ചും നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതരണം. അങ്ങനെ ഇംഗ്ലീഷിൽ? അവള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവില്ലേ? അതല്ല, എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും. അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്ന പ്രേമിച്ചാ മതി, അല്ലെങ്കിൽ പോവാൻ പറ. ഉസ്താദ് ഇപ്പോഴെങ്ങനെ കയറി വരൂ? അയാള് ജിംനേഷ്യത്തിൽ നിന്ന് വരുമ്പോ മണി പത്താവും. നിന്റെ ആദ്യത്തെ പ്രേമലേഖനല്ലേ, ഒരല്പം സാഹിത്യത്തിലാവാം. ആ സാഹിത്യമാണ് എളുപ്പം വീഴാൻ നല്ലത്. എന്നോട് എളുപ്പം വീഴാൻ നല്ലതേ പഴത്തില്ല. ആ സാഹിത്യം സാഹിത്യം. ഇനി അതിന്റെ കുറവുകൊണ്ട് നിന്റെ പ്രേമം കളിയുന്നു വേണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അങ്ങനെ അല്ല, അഗ്നി സാക്ഷിയായിട്ട് തുടങ്ങാം. നിന്റെ കർമ്മരാശികളെ പോയിടാ. ശ്യാമമേഘമേ കലക്കി. അത് വേണ്ട, ബോറ്. ശ്യാമസുന്ദര പുഷ്പമേ അത് കൊള്ളാം. എന്റെ പ്രേമ സംഗീതമാണ് നീ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിൽ അലിയുന്ന ജീവരാഗം. ഈ സാഹിത്യമൊക്കെ എവിടെ നിന്ന് കിട്ടി? ചുമ്മാതാണോ ഞാൻ മലയാളം എന്നെ പാസ്സായത്? ആ ഇനി നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. ബസ് സ്റ്റോപ്പിലെ തണൽ മരത്തിന്റെ കീഴിൽ വെച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ സമാഗമം. പിന്നീട് നീതിയുടെ അടയാളമായ ത്രാസിന്റെ ഏറ്റക്കുറച്ചിലിനെ ചൊല്ലിയുള്ള യുദ്ധം. ബോധം വേട്ടയാടിയ മനസ്സുമായി ഒരു സമാധാന ദൗത്യത്തിന് വേണ്ടി പാതയോരത്ത് ഞാൻ കാത്തുനിന്നപ്പോൾ അരയണ്ണപ്പിട പോലെ എന്റെ രാജകുമാരി വന്നണഞ്ഞു. ജിജ്ഞാസാപ്രീതമായ എന്റെ മനസ്സ് മന്ത്രിച്ചു, മാപ്പ മാപ്പ മാപ്പ
രണ്ട് മാപ്പ് മതി. യുദ്ധത്തിന് ശേഷമുള്ള ഒരു സമാധാനം. എന്റെ സുന്ദരി, എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം നീയാണ്. നീയില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. മരണവും മരണവും ഒന്നും ലവ് ലെറ്ററിൽ എഴുതാൻ പാടില്ല. അശുഭ ലക്ഷണമാ, ആത്മഹത്യക്കുള്ള ടെൻഡൻസി കൂടും. എന്നാ ഇതോടെ ഒന്ന് ചേർക്ക്. എന്ത്? ഇഫ് യു ലവ് മീ. ഇംഗ്ലീഷാ? ഇഫ് യു ലവ് മീ ഓൾസോ ഓൾസോ ഐ ലവ് ഇഫ് യു. മതി, കൂടുതൽ എഴുതി ചളവാക്കണ്ട. എന്ന് സ്വന്തം രാജു. രാജേട്ടൻ രാജുവേട്ടൻ രാജു വേട്ടൻ. നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? പിന്നെ അന്നങ്ങനെയൊക്കെ പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ വിവരമില്ലാത്ത ഒരു കഴിവയാണ്. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായില്ല. അതല്ല അമ്മാവ, പിന്നെ ഈ വേറെ കടയിൽ നിന്നും വിറക് വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മാവിന്റെ കടയിലെ തൂക്കമാണ് ഏറ്റവും കറക്റ്റ്. ചേച്ചി, ഇതേപോലെ ഒരു ഭർത്താവിന് കിട്ടിയതിൽ ചേച്ചി അഭിമാനിക്കണം. കേട്ടോടി, എനിക്കെന്നെ വിലയില്ല അല്ലേ? എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. നിന്നോട് ക്ഷമിക്കുന്ന ഒരു പ്രശ്നമേ. എന്തായാലും അമ്മാവൻ എന്നോട് ക്ഷമിക്കേണ്ടി വരും. അത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണിച്ചുതരാം, കാണിച്ചുതരാം. കേറുന്നു, നീ നടക്കണി. ശ്യാമസുന്ദര പുഷ്പമേ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം, ഏതോ പഴയ മലയാള സിനിമയിലെ പാട്ടും കുറെ വലിച്ച സാഹിത്യം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ജോലി ഇല്ലാത്ത കുറെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാനം കൊള്ളാവുന്ന പെമ്പിളരുടെ പുറകെ നടന്ന് കമന്റ് അടിക്കുക, ലവ് ലെറ്റർ കൊടുക്കുക. ഇവൻ ആരെന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണോ നീ ലെറ്റർ വാങ്ങിച്ചത്? ആളെ എനിക്കറിയാം. ആളൊരു പാവോ മേഴ്സി. ഓഹോ, അപ്പൊ അവിടെ വരെയൊക്കെ എത്തിയല്ലേ. ശ്യാമേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കുട്ടികളൊന്നുമല്ല, നീ പഠിക്കുന്ന കുട്ടിയാ. ഇതൊക്കെ നിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാ. കോളേജിൽ എന്റെ പുറകെ ഒരുപാട് പയ്യന്മാർ നടക്കുന്നുണ്ട്, അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. പെൺകുട്ടികളെ കുറച്ച് ഗച്ചൊക്കെ വേണം. നിനക്കിത് എന്ത് പറ്റി? എന്തോ, നീ രാജുവിനെ ഇഷ്ടപ്പെട്ടു പോയി. അയാൾക്ക് എന്താ ജോലി? വീഡിയോഗ്രാഫറാ. വീഡിയോഗ്രാഫറോ? ഒരു വീഡിയോഗ്രാഫർക്കൊക്കെ എന്ത് കിട്ടാനാ? കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായി ജീവിക്കുമ്പോ ചുരുങ്ങിയത് ഒരു 1500 രൂപയെങ്കിലും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ ചോദിച്ചുകൊണ്ട് ആ ലെറ്റർ മറുപടി വെച്ചാലോ? അത് വേണോ? ഈ ലെറ്റർ കൊടുക്കലും വാങ്ങലും അവസാനം പ്രശ്നങ്ങളാവും. കത്ത് ഇതും നമ്മൾ വേണ്ടാലും അല്ലാതെ വേറെ ആരും അറിയുന്നുണ്ടോ? ഞാൻ പൊന്നും പേപ്പർ എടുക്കട്ടെ. പറഞ്ഞൊക്കെ തരാം, പക്ഷെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാ ഞാൻ എഴുതി തന്നെയെന്ന് ആരോടും പറഞ്ഞേക്കരുത്. മിസ്റ്റർ രാജുവിന്, മിസ്റ്റർ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എന്നെ പിന്നെ നിനക്കാൻ അങ്ങ് എഴുതി തരേ. ദേഷ്യപ്പെടുന്നേ? എന്താണ് അത്ര ഓർമ്മടാ? നീ വല്ല കോറഫോൺ പറ്റിയിട്ടുണ്ടോ? ഞാൻ വായിക്കാം. ആ ആ, പ്രിയമുള്ള രാജുവേട്ടന്, പഴയ സിനിമാ പാട്ടുകളും സാഹിത്യമൊന്നും എനിക്കത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. മനസ്സിലുള്ളത് ലളിതമായ ഭാഷയിൽ ഒതുക്കി പറയാൻ ശ്രമിക്കുക, ആയുഷ്കാലം മുഴുവൻ പ്രേമിച്ച് നടക്കുക, നാട്ടുകാരെ കൊണ്ട് പറയിക്കുക, നമുക്കതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഒരു കാര്യം, ഒരു തമാശയ്ക്ക് വേണ്ടി പ്രേമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തുറന്നു പറയുക, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അയ്യോ, രാജേഷിന് എന്താണ് ശരിക്കുള്ള ജോലി? വീഡിയോ ഷോപ്പ് സ്വന്തമാണ്. വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ മാസം ഏറ്റവും കുറഞ്ഞത് 1500 രൂപയെങ്കിലും വേണ്ടേ? അതിനുള്ള മാർഗമുണ്ടോ? പിന്നെ കുടുംബ പശ്ചാത്തലം അറിയാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നത് എന്റെ സ്വാർത്ഥതയായിരിക്കാം, എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
എല്ലാ വിവരത്തിനും അടുത്തടുത്ത് മറുപടി തരണം എന്ന് സ്വന്തം ശ്യാമ കലക്കി. എന്താ എടാ, ഇത് അവൾ എഴുതിയ ലെറ്റർ അല്ല, പിന്നെ അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതിയതാവാനാണ് സാധ്യത. അത് നിനക്ക് എങ്ങനെ അറിയാം? എടാ, ഞാൻ കുറെ പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുവാ. ലെറ്ററിന്റെ സ്ട്രക്ചർ കണ്ടാ എനിക്കറിയാം. ലോകത്തൊരു കാമുകിയും ആദ്യം തന്നെ കയറി ജോലി, ശമ്പളം, കുടുംബ പശ്ചാത്തലം ഇവയൊന്നും ചോദിക്കാറില്ല. അതെന്നെ കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടായിക്കൂടുന്നുണ്ടോ? ആയിക്കൂടുന്നുണ്ട്. എടാ, ഈ ലെറ്ററിന്റെ പിന്നിൽ വേറെ ഏതോ ഒരു ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അതാരാ? അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഈ ശമ്പളവും ജോലിയും ഒക്കെ ചോദിച്ചില്ല, എനിക്ക് മാസം 1500 രൂപ കിട്ടുന്നില്ലെന്ന് അറിഞ്ഞ ശ്യാമ പ്രേമം തന്നെ കണ്ടു നോക്കൂ. നീ വിഷമിച്ചൊന്നും വേണ്ട, നമുക്ക് തിരിച്ചങ്ങോട്ട് ഒരു വരത്ത് വരട്ടാം. ഇനിയും പഴയ സിനിമാ പാട്ടും സാഹിത്യവും എഴുതി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ശ്യാമയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല. സിനിമാ പാട്ടുകളും സാഹിത്യവും ഇഷ്ടമല്ലാത്ത വിചിത്രയായ പെൺകുട്ടി. ഈ കത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അയാൾ ആളൊരു ഫ്രോഡാണ്. നാട്ടിലുള്ള തെങ്ങും തോപ്പിൽ നിന്ന് തന്നെ 10-15 രൂപയ്ക്കുള്ള തേങ്ങ, മന്ത്രി ഇൻകം വീഡിയോ ഷോപ്പിൽ നിന്ന് 5000 രൂപ. ഇവനൊക്കെ കല്യാണം വെച്ച എന്റെ ലൈഫ് പോക്കാം. രാജ എന്തത് കള്ളായിരിക്കില്ല. രാജി തെങ്ങും തോപ്പിൽ എന്നെ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ എന്ത് പറഞ്ഞു എന്റെ തല കയറില്ല. പിന്നെ ഇതേത് രാജിങ്ങനൊക്കെ എഴുതോ? IAS IPS എന്നൊക്കെ പറഞ്ഞ് കല്യാണം നടത്തിയിട്ടുള്ള വിരുദ്ധന്മാര് ഈ നാട്ടിൽ എത്രയുണ്ട്? അതുകൊണ്ട് നിന്റെ രാജവനെ ഞാനിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ടെസ്റ്റോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടല് നമുക്ക് അതിൽ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഉള്ള ഫുഡും ഐസ്ക്രീമും പുഡിങ്ങും എല്ലാം അങ്ങനെ കൊണ്ട് വാങ്ങിപ്പിച്ച് നല്ലൊരു എമൗണ്ട് ചെലവാക്കിപ്പിക്കണം. മാസം 10-15 രൂപ വരുമാനമുള്ള ആളല്ലേ, ചെലവാക്കട്ടെ. അയ്യോ, അത് വേണോ? അത് വേണം. എവിടെയാ ഈ പ്രസിഡൻസി ഹോട്ടൽ? അതിവിടെ അടുത്ത് തന്നെ. അല്ല, ശ്യാമയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടാവുന്നല്ലേ എഴുതിയിരിക്കുന്നത്? നിന്റെ പൈസ ഉണ്ടാ? പൈസയൊക്കെ ആവശ്യത്തിനുണ്ട്. എത്ര കാണും? ഒരു 10-85 രൂപ വരെ കാണും. ഓ, 10-85 രൂപ? അവിടുത്തെ ഒരു ചായക്ക് കൊടുക്കണം 20 രൂപ. ഇത്രയും പൈസയ്ക്ക് ഞാൻ അവിടെ പോകും? പണത്തിന്റെ പേരിൽ ഒരു പ്രേമവും കലങ്ങാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു 10-100 ഞാൻ അവിടെ നിന്ന് സംഘടിപ്പിച്ചു തരാം. അത് മതി. പക്ഷേ അത് ഷോക്കിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ രൂപ ചെലവാക്കാൻ പാടില്ലേ? ചെലവാക്കാം, നീയല്ല അവര്. പറ്റുമെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കൊണ്ട് ചെലവാക്കിക്കുന്നതിലാണ് നിന്റെ മിടുക്ക്. അതൊന്നും ചെയ്യാം. ആ അല്ല, നിങ്ങളുടെ എത്ര മണിക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്? 3:30. നീ എത്ര മണിക്ക് ചെല്ലും? 2:30. ആ അതാണ് കുഴപ്പം. എടാ, 1:40 ചെല്ലാവൂ. അയ്യോ, അപ്പോഴേക്കും അവര് പോകില്ലേ? നീ എവിടെ പോവാൻ? എടാ, 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് ചെന്നെങ്കിലേ ഒരു വെയിറ്റ് ഉണ്ടാവും. അവസാനം വിളക്കാൻ തേച്ചാ താണ്ടാവോ? ഒരു പാണ്ഡു ആവില്ല. നിന്നോട് പ്രേമമുണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നെയും കാത്തിരിക്കും, എവിടെയും പോവില്ല. അവനെ, നാളെ അവിടെ ചെന്നാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വാ. ഇരിക്കും. നാളെ നീ അവിടെ ചെല്ലുമ്പോ ശ്യാമയും അവളുടെ ഫ്രണ്ടും നിന്നെയും കാത്തിരിപ്പുണ്ടാവും. പക്ഷെ നീ ശ്യാമയെ മൈൻഡ് ചെയ്യരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ പാർട്ടി എത്തുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ആളൊന്നും എന്റെ രാജു. അതൊക്കെ ഇപ്പൊ തോന്നും. ആളിനെ പോലെ തന്നെ പേരും മനോഹരമാണ്. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറിന്റെ ഒരു ഫ്രണ്ട് ആണ്. ഞാൻ പുള്ളി ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നുമല്ല. ആള് നല്ല സ്മാർട്ടാ. ആ, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ പുള്ളിക്കാരൻ എങ്ങനെ മാനേജ് ചെയ്യാന്ന് എനിക്കൊന്ന് അറിയണം. എന്നിട്ട് കറക്റ്റ് അഭിപ്രായം. ബോറടിച്ചോ കുട്ടിക്ക്? ഇല്ല. എന്താ കഴിക്കേണ്ടത്? ബേർ പ്ലീസ് കം. രാജി എടുക്കുന്നതന്നെ മതി. അയ്യോ, വെരി സോറി, ഞാനിപ്പോ മാനേജിംഗ് ഡയറക്ടർ റൂമിൽ നിന്ന് നിറച്ച് ഐറ്റംസ് കഴിച്ചതേ ഉള്ളൂ. ഇത്രയും പറ്റുന്നു? അവനെ ഒത്തിരി നിർബന്ധിച്ചു, കഴിച്ചില്ലെങ്കിൽ പിണങ്ങും. അത് സാരമില്ല, നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഈ മെനു കാർഡൊന്നും വേണ്ട, ഇവരൊക്കെ ഫാഷനബിൾ ഗേൾസാ, ഡയറ്റിംഗ് ആയിരിക്കും. വലിയ ലൈറ്റ് ആയിരുന്നെങ്കിലും ജ്യൂസോ ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും. അയ്യോ, അതൊന്നും ഇല്ല, ഞങ്ങൾക്ക് നല്ല വശത്തുണ്ട്. സ്ലൈസ് ചിക്കൻ വിത്ത് വെജിറ്റബിൾ ആൻഡ് മഷ്റൂം സൂപ്പ് 2,
roasted chicken with pineapple and vegetables 2 plates, sliced beef steak with green chili and mixed vegetables 2 plates, fried sweet and sour prawns and vegetables 2 plates, boneless chili chicken 2 plates. Alam mo na, pati plate ito lo. Okay. Any kind of lime juice? Yes, sir. Nancy, yung kina pati plate? Yung kina pati ka yung ista? Alam mo, ito plate pati ito lo. Yes, madam. എങ്ങനെയുണ്ടായിരുന്നു? ഐറ്റംസൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൺ സെക്കൻഡ്, ഞാൻ ടോയ്ലറ്റ് വരെ പോയിട്ട് ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ മാഡം, ബിൽ അവിടെ വെച്ചേക്കും, അങ്ങോട്ട് വരും. ബിൽ ഇത്രയല്ലോ, ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ വളരെ ചീപ്പാണല്ലോ. ഇത് പപ്പച്ച, കൺവേ മൈ റിഗാർഡ്സ്. ബൈ ദ ബൈ, എന്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ ഇവിടെ വരും, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളൂ. പുള്ളിക്കാരൻ എനിക്കൊരു ട്രീറ്റ് കൊടുക്കാനുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും. ഇത് 500 രൂപയേ ഉള്ളൂ. എന്നെ പറഞ്ഞ ചിക്കനും മറ്റൊക്കെ എത്രയും വില കൊടുക്കാൻ ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ കാശെടുക്കണോ, നമ്പർ ഇറക്കാതെ. അതെ, എന്റെ കയ്യിൽ വേറെ കാശില്ല, ഇത്രയേ ഉള്ളൂ, അപമാനിക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്യും, മാനേജർ കണ്ട് കാര്യം പറ. അങ്ങനെ ഒരു സാധുവ, എന്തെങ്കിലും ബോംബടി ഉണ്ടാക്കി എന്നാ സാറ് ഇവിടെ ഒന്ന് വന്നാട്ടെ. ആ, ഞാനും വരാം. വളരെ ഉപകാരം. ഇത് എന്റെ സ്ഥിര നിന്നോടല്ല കോത്തെ പറഞ്ഞു വിട്ടു, ആ രൂപ അതെ ഇവിടെ തിരിച്ചുകൊണ്ടിരുന്നു. ആ വാസുവിന്റെ സ്റ്റേഷനറി കടയിൽ നാളെ രാവിലെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു മേടിച്ച രൂപയാ. ഞാനൊക്കെ അതൊക്കെ പറയാം, എന്റെ ശരീര മാസകളും കലങ്ങിയിരിക്കുക, എനിക്കതൊന്നും അറിയണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരെ കൊന്നിട്ടാലും ശരി, എനിക്ക് എന്റെ രൂപ കിട്ടണം. നേരെ ഇത്ര ഇരുട്ടിയില്ലേ, ഇനിയിപ്പൊ ഞാൻ ആരെ പോയി കൊല്ലാന? നീ ആരെയും കൊല്ലണ്ട, നിന്നെ ഞാൻ കൊല്ലും. കളിക്കല്ലേ. അയ്യോ അയ്യോ, ഈ സൂട്ട് ഞാൻ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ്. ഹോട്ടലിൽ ചെന്ന് വെള്ളം മുഴുവൻ മരിച്ചു വാരി വെട്ടിക്കെത്തിയ സൂട്ട് വഴിക്കാക്കി. ഇനി ഞാനും എങ്ങനെ അവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കും? ഞാൻ വേണമെങ്കിൽ ഇത് വാഷ് ചെയ്തിടാം. ഇത് വാഷ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഉണങ്ങോലോ. അതൊക്കെ പോട്ടെ, നീ കാശിന്റെ കാര്യം പറ. ഞാൻ നോക്കിട്ട് ഒരു വഴിയെ കാണുന്നു. എന്ത് വഴി? നീ ആ കാശ് പോട്ടെ നോക്കിയ എന്താ എന്റെ രണ്ടുപേരും കൂടെ വഴക്കൊന്നുമില്ല. ഉസ്താദ് പഠിപ്പിച്ചെന്ന ഗുസ്തിയിലെ ചില നമ്പേഴ്സ് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പുല്ലല്ല ഉസ്താദ്, ഇത്രയും കാലം ഇവര് പ്രേമിച്ച് നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ അതിനുള്ള പണവും ഞാൻ മുടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇത് മറിയാ, ഒരു പെണ്ണിന് അകത്ത് വന്ന് നോക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ എപ്പത്തേക്ക് പറഞ്ഞിട്ടാ? ഉസ്താദ്, ഞാനിതൊരു ഉസ്താദിനോട് പറഞ്ഞിട്ടാ, ഇവനാ വിറകിന്റെ മോളുമായിട്ട് ഭയങ്കര പ്രേമത്തില. ശരിയാണോ? നീ ഒന്നും പറയണ്ട, നിനക്ക് പ്രേമം വേണോ അതോ വിന്യാസം വേണോ? എനിക്ക് രണ്ടും വേണം. അതറക്കില്ല, ഏതെങ്കിലും ഒന്നു മതി. എന്നാ പിന്നെ എനിക്ക് ജിംനേഷ്യം വേണ്ട, പ്രേമം മതി. ഹലോ ബച്ചു, നമസ്കാരം. ഇത്രയ്ക്ക് ധൈര്യമുള്ളൂ, പഴയ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? എന്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല, ഇപ്പൊ വിറക് എന്റെ പോക്കറ്റിലാണ്. അതിനെന്താ, നാട്ടുകാരനെ എന്നെയും കളിയാക്കാൻ പോകുമല്ലേ? വിറകിന്റെ പരമം പോണോ, വിറകിന്റെ പരമം പോണോ പറഞ്ഞേ. പിന്നെ ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, കാസറ്റുകൾ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ പരിപാടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് തോന്നിക്കിട്ടണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇക്കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല, അതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ വിലപ്പാ,
കാസറ്റ് അഡൾട്സ് ഓൺലി എന്ന് പറഞ്ഞാൽ വെരി വെരി സ്ട്രിക്ട്ലി ഫോർ അഡൾട്സ്. പോലീസ് വല്ലതും പിടിച്ചാൽ എന്റെ വീഡിയോ ഷോപ്പ് പൂട്ടിപ്പോകും. ആ ഞാൻ രാജുവിനെ കൊടുത്തേക്കാം. ആ എത്രയും പെട്ടെന്ന് ഇത്രയ്ക്ക് എടുക്കുവായോ? ആ പിന്നെ കാസറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന പേര് ഭക്തകുജല എന്ന. ജീവിക്കുന്ന വിലപ്പാ. ചായ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ എന്താ ഇത്ര വലിയ താമസം? ഓഹോ വാങ്ങിച്ചോണ്ട് വരുന്നതും പോരാ. ഇങ്ങനെയുള്ള ഭരണം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നമ്മുടെ തൊഴിലാളി മുതലാളി ഒന്നുമല്ല, ഈക്വൽ പാർട്ട്നേഴ്സാ. ഞാനൊരു തമാശ പറഞ്ഞല്ലടാ കുട്ടി. ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് അതിനെ തമാശയാക്കി മാറ്റുന്ന ഒരു തമാശ. സോറി പറയണോ? ഇതേ ഭക്തപൂജയുടെ കാസറ്റാ. നീ കാസറ്റ് കൊണ്ടുപോയി ആ സ്വാമീസ് ലോഡ്ജിൽ റൂം നമ്പർ 5 താമസിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേലപ്പന് കൊടുക്കണം. ഭക്തപൂജയിലെയോ? ഭക്തപൂജയല്ല, വേലപ്പനല്ല, അവന്റെ അമ്മമ്മയ്ക്ക് വേണ്ടിട്ടാ. അവരാണ് കുഴിയിലൊക്കെ കാലം നീട്ടിയിരിക്കുക. പാവം. അപ്പൊ നമ്മളായിട്ട് അവരുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെന്ന് വേണ്ട. പിന്നെ നീ ആദ്യം ഈ കാശറ്റ് കൊണ്ട് കൊടുത്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ മതി. എനിക്കയാളെ പരിചയമില്ല. ഒരു കാശറ്റ് കൊടുക്കാൻ എന്തിനാ വലിയ പരിചയം? വീണ്ടും ചൂടാവുന്നു. മനോ, ഒരു കാശറ്റ് കൊടുക്കാൻ എന്തിനാണ് അത്ര വലിയ പരിചയം? വേണ്ട മോളെ, നമുക്ക് കടയിൽ പോയി ആവശ്യമുള്ള കാസറ്റ് എടുക്കാം. ഇതും കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണമ്മേ. ഇതിനെ ഡോർ ഡെലിവറി എന്ന് പറയും. പുതിയ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ദളപതി. വേണ്ട മോളെ, വേണ്ടേ. അയ്യോ, ഇതിൽ ഒരുപാട് ചിരിക്കാനുണ്ടമ്മേ. തുടക്കം മുതൽ ഒടുക്കം വരെ കഥാപാത്രങ്ങൾ ഓരോ തമാശ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചേ. ഒരുപാട് ചിരിച്ചിടും മക്കളെ. ഇപ്പൊ പണ്ടത്തെ പോലെ ചിരിക്കാനൊന്നും വയ്യ. അമ്മയ്ക്ക് ആക്ഷൻ പടങ്ങളായിരിക്കും താല്പര്യമല്ലേ? കുഴപ്പമില്ല, വേറെ ഏതൊക്കെ കാസറ്റ് ഉണ്ട്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എടുത്താൽ വേറെ കൊടുക്കാനുള്ളതാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഏത് പടമാണെന്നാ ചോദിച്ചത്? ഭക്തകുജയിലേടതാ. ഓഹോ, അപ്പൊ നല്ല കാസറ്റിനും പൂർത്തി വെച്ചിരിക്കാണല്ലേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ അമ്മായി, അല്ല അമ്മ എടുത്തോ, കണ്ടിട്ട് നാളെ തന്നെ മടക്കി തരണം. നമുക്കത് വേണ്ടെന്നേ. ദളപതി കൂടി ഒന്നേ. മോള് ദളപതി കണ്ടു, അമ്മയ്ക്കിത് വേണം. ഇത് പ്രിയ. എന്താ വിലപ്പ, എങ്ങനെയുണ്ട് ഭക്തപൂജയല? നീ ആളെ കളിയാക്ക. മനസ്സിലായില്ല. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവരാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഇനി അവിടെ വന്നിട്ട് തന്നെ കാണാതെ ഇന്ന് ജോലിക്ക് പോലും പോവാതെ ഇത്രയും നേരം റൂമിൽ കുത്തിയിരിക്കുന്നു. എന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. രാജു, ഭക്തപൂജയിലെ കാസറ്റ് കൊടുത്തോ. പിന്നെ ആദ്യം തന്നെ എന്താണ് പേര്? വേലപ്പൻ. ആ വേലപ്പന്റെ കൈ കൊടുത്തിട്ടാ ബാക്കി സ്ഥലങ്ങളിലോട്ട് പോയത്. എന്നിട്ട് വേലപ്പൻ എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. ഇപ്പൊ ചെറുമോനും അമ്മൂമ്മയും കൂടെ കാസറ്റ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ഈ നിൽക്കുന്നതാണ് വേലപ്പൻ. അതെയോ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എടാ സത്യം പറ, നീ കാസറ്റ് എന്ത് ചെയ്തു? അത് ഞാൻ ശ്യാമയുടെ അമ്മയുടെ കൊണ്ടുകൊടുത്തി. എടാ സാമദ്രോഹി. അത് എന്റെ പ്രേമത്തിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി ശ്യാമയുടെ അമ്മയെ ഒന്ന് സുഖപ്പെടാൻ വേണ്ടി ആ കാസറ്റ് നിങ്ങളുടെ പ്രേമത്തിന്റെ അടിത്തറ ഇന്നോടെ തകരും. അയാളുടെ കിട്ടി വരുന്നുണ്ട്. എന്നാ ഒരു വാക്ക് എന്നോട് പറയണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. ഇതാണോ അവനൊപ്പം ചിരിക്കാനെന്ന് പറഞ്ഞത്? പരമപോറും. അതെ, അമ്മയ്ക്ക് ഭാഷ മനസ്സിലാകത്തുണ്ട. പിന്നെ എനിക്കെല്ലാം അറിയാം. മോളെ, നീ ആ ഭക്തപൂജയുടെ വേണ്ടമ്മേ. മോളെ, ആ ഭക്തപൂജയിലെ കാസറ്റ് അങ്ങോട്ട് ഇട്ടുകൂടെ. നിന്റെ അമ്മ ഇപ്പൊ ഭക്തമാർഗത്തില്ല, ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ. നല്ലൊരു പടന്നൊന്നും സമ്മതിക്കില്ല. എന്താ മോളെ തുടങ്ങാത്തെ? അത് ശരി, കാസറ്റ് ഇവൻ വേണ്ടേ? അമ്മയ്ക്ക് അത്ര ദുരിതയായോ ഭക്തപൂജയിലെ കാണാൻ? തുടങ്ങിയോ? ഇതെന്താടി ഇപ്പഴേക്ക് ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്നത്? ആ അതെ, മാതാമിമാർക്ക് നടത്തണമെന്ന് വേണ്ടിട്ട് ഒന്നും അറിഞ്ഞൂടാ. ഞാനാടി കേട്ടിട്ടു നന്നായി. ഒരു ഇംഗ്ലീഷ് സിനിമ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി.
ക്ഷമം കളയും. ഞങ്ങൾക്ക് നിങ്ങളെ പൊന്നും പണവൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് പുണ്യപുരാണ ചിത്രങ്ങളുടെ കാസറ്റുകൾ മാത്രമാണ്. അയ്യോ, ഇവിടെ പുണ്യപുരാണ കാസറ്റുകളൊന്നും ഇല്ലേ? പച്ച കുചേലാന്ന് പറഞ്ഞ് ഏതോ ഒരു വരുമ്പ ചെണ്ടി ഇവിടെ ഇംഗ്ലീഷ് കാസറ്റാണ് കൊണ്ട് തന്നത്. ഈ ചെണ്ടി എന്നുള്ള പടം പിൻവലിക്കണം. ഓ, ചെണ്ടി എന്നുള്ള പടം പിൻവലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഭക്ത കുചേലാന്നതിന്റെ കാസറ്റ് തന്നെ മതി. അതൊക്കെ എടുക്ക്, പെട്ടെന്ന് എടുക്ക്. ഇനി കാസറ്റ് കൊണ്ടുപോയ വിവരം പോലീസിനെ എങ്ങാനും അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആത്മഹത്യ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, വലിയ ഉപകാരം. ശ്യാമ വരുന്നുണ്ട്. ഇതേതാണ് കൂടെയുള്ള പുതിയ ഇറക്കം? അത് ശ്യാമയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാ മേഴ്സി. അതായത് ശ്യാമയെ എഴുത്തെഴുതാൻ സഹായിക്കുന്ന കക്ഷി. അല്ല വില്ലി, നീ എന്നെയും മേഴ്സി ശ്യാമയും കത്തെഴുതാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണമെങ്കിൽ. ബുദ്ധി കുറഞ്ഞ രണ്ട് പാർട്ടീസിനെ സഹായിക്കുന്ന ബുദ്ധിയുള്ള രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് ഞാനും മേഴ്സിയും മാച്ച് ആവാൻ സാധ്യതയുണ്ട്. വരൂ വരൂ. ഏത് കാസറ്റ് വേണമെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടും തരാമായിരുന്നല്ലോ. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഷോപ്പിൽ വന്നതിൽ ഞാൻ കൃതാർത്ഥനായി. മൈഡ് ബൈ, ഇതെന്റെ പാർട്ണർ വില്യം, നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസം. ഹലോ ഹലോ, ഏത് കാസറ്റാണ് ശ്യാമയ്ക്ക് വേണ്ടത്? മനസ്സിലായി, വീട്ടിൽ നിന്ന് ഒരു കാസറ്റ് മോഷണം പോയി, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല. എങ്ങനെ മനസ്സിലായി കാസറ്റ് മോഷണം പോയിരിക്കാന്ന്? അത് പിന്നെ ശ്യാമയുടെ ഫേസ് കണ്ടാ തന്നെ അറിഞ്ഞൂടെ എന്തെങ്കിലും മോഷണം പോയത് എങ്ങനെ. ആ മുഖംമൂടിയും തരാവോ? കോളേജിലൊരു ഫാൻസി ഡ്രസ്സിനോ? മുഖംമൂടിയുടെ കാര്യം ഒന്നും പറഞ്ഞോ. സോറി മേഴ്സി, വി ഹാഡ് സ്റ്റോൾൻ ദാറ്റ് കാസറ്റ്. ഇൻ ഫാക്ട് ഇറ്റ് വാസ് നോട്ട് എ മലയാളം കാസറ്റ്, ഇറ്റ് വാസ് എൻ ഇംഗ്ലീഷ് കാസറ്റ്. ഐ മീൻ ആൻ അഡൽറ്റ് സോങ് ഇംഗ്ലീഷ് കാസറ്റ്. സോ വി തോട്ട്. എനിവേ, ഐ അപ്രീഷിയേറ്റ് യുവർ ഇന്റലിജൻസ്. ഐ അപ്രീഷിയേറ്റ് യുവർ ഫ്രണ്ട്നെസ് ടു മേഴ്സി. കൂടി ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തോടെ? ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ കാസറ്റ്സ് ഉള്ളത് ഞങ്ങളുടെ കടയിലാണ്. കാസറ്റിന്റെ ലിസ്റ്റ്. ഒരു മിനിറ്റ്, കുറച്ച് പുതിയ മലയാളം കാസറ്റ്സ് കൂടെ വന്നിട്ടുണ്ട്, ഞാൻ എഴുതിത്തരാം. കാര്യം കൂടി മനസ്സിലായി. രാജുവിന് വേണ്ടി ലെറ്റർ എഴുതി കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ? അല്ല, മേഴ്സിക്ക് വേണ്ട സെലക്ഷൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ. എന്താ താമസം? മുഹൂർത്തം ആയില്ലേ? മുഹൂർത്തം അല്ല ഇവിടെ പ്രശ്നം, അവന്മാര് വന്നിട്ട് താലി കെട്ടിയാ മതി. ആ എവിടെയാണോ തന്റെ ആള്? സമയമായല്ലോ, ഇപ്പൊ വരും. എപ്പോ? ആ അതാ. നിങ്ങളത് എവിടെ പോയി കിടക്കുകയാണ്? ആദ്യം കിട്ടേണ്ട സമയമായി. ഞങ്ങൾ റെഡി, മറിച്ചോ. ഓ, ചെല്ലേ. ഞാനും മാറ്റാൻ ശരിയാവും. ക്യാമറ സെറ്റപ്പ് ചെയ്തോ ചെല്ലി. ഒന്ന് ഉറപ്പ് കിടക്കോ. ആൾക്കുണ്ടോ? മാറിക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ ബന്ധുക്കളാ. ബന്ധുക്കളൊക്കെ കല്യാണം കണ്ടുപിടിച്ചാലും സംസാരിച്ചോണ്ട്. ആ ലൈറ്റ് ഒന്ന് കാത്തി പിടിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊഴിലാളിയല്ല. ആ ലൈറ്റ് ഒന്ന് കാത്തി പിടിക്കാം. ഞാൻ ഒന്ന് നോക്കട്ടെ. ആ അവിടെ തന്നെ ഒന്നാ മതി. ആ ലൈറ്റ് ഒന്ന് കാണിക്കാം. അല്ല, മേസിയില്ല. ആ ലൈറ്റ് അതൊക്കെ ഓരോരുത്തരായിട്ട് രണ്ടും ലക്ഷം ലക്ഷം കുടിക്കും. ആ സമയമായി, താലി കേട്ടോ. നോക്ക്. അതെ വില്യംസൺ, എന്നാണ് ഫംഗ്ഷൻ? ഡിസംബർ 31st നോ?
ചാർജ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. ഓക്കെ, ഞങ്ങളൊരു അഞ്ചു മണിക്ക് എത്തിയേക്കാം, ഇപ്പൊ തന്നെ നോട്ട് ചെയ്തേക്കാം. ഡിസംബർ 31 വേറെ പ്രോഗ്രാം ഒന്നും ഇട്ടിട്ടില്ല. ഏത്? ഇപ്പൊ നീ ഫോൺ കൂടെ ആയിട്ടില്ലേ? ഇതൊന്ന് നോട്ട് ചെയ്തേ. ആ പൈനേഴ്സ് ക്ലബിന്നാണ് ഡിസംബർ 31 മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ കവർ ചെയ്യണമെന്ന്. നീ കാസറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി. ഇങ്ങനെയാണല്ലോ വീഡിയോയിൽ കല്യാണം നടക്കുന്നത്. എന്ത് പറ്റി സർ? ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണത് ഈ കാസറ്റിലില്ല. ഇല്ലേ? ഉണ്ടല്ലോ. ഞാനല്ലേ എടുത്തത്. എങ്കിൽ അത് കാണിച്ചോ. താലി കെട്ടണ പോർഷൻ ഞാനിതിന് റീവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കി. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാ. നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ എന്റെ മകളുടെ കല്യാണം രണ്ടാമത് നടത്താൻ പറ്റുമോ? ഇല്ല. അതൊക്കെ പറ്റി അല്ല അതിനെ സാറേ. ഈ താലി കെട്ട് അതേപടി കാണിക്കുന്ന ഒരു പഴഞ്ച സ്റ്റൈലാ. അതുകൊണ്ട് സിംബോളിക് ആയിട്ടാ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് താലി കെട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക വ്യാപാരം അതേപടി ഒപ്പിയെടുത്ത് അതിലൂടെ വിവാഹത്തിന്റെ പവിത്രമായ ബന്ധത്തിൽ. ഏതാ ഈ പെൺകുട്ടി? അയ്യോ, ആ പെൺകുട്ടി ഏതാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല സാർ. അല്ല, എന്റെ പരിചയമേ ഇല്ല. അമ്മയ്ക്ക് ചീപ്പാണ് ഞങ്ങളെന്ന് വിചാരിച്ചു. മതി, ഇന്നത്തെ ബിസിനസ് ഒക്കെ മതി. നമുക്ക് പാർക്കിൽ പോയാൽ എന്റെ ടി വിയിൽ മേസി. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കുറെ പെൺകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് ക്ഷമിക്കണം. പെൺകുട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ അഭിമാനം നശിപ്പിക്കരുത്. പ്ലീസ് പ്ലീസ് ഓടാ. അതിനെന്താ? മേസിയുടെ പപ്പായോട് വില്യം നേരിട്ട് എന്ന് പ്രശ്നം അവതരിപ്പിക്കട്ടെ. ആ, അത്ര ഈസി ആയിട്ടൊന്നും കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. മേസിയുടെ പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ്. പപ്പയെ കാണുന്ന കാര്യം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, പപ്പ വരുന്നു. എല്ലാം തരുന്നവനായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഏദൻ തോട്ടം പോലെ പരിശുദ്ധവും പരിപാവനവുമായി ഈ പുണ്യഭൂമിയിൽ പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ചരിക്കാം. ദുഃഖം പിരിഞ്ഞുപോയ കുഞ്ഞാടിന്റെ ദുഃഖം മനസ്സിലാക്കി അതിനെ കണ്ടെത്തുവാൻ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്താ കുട്ടിയുടെ പേര്? എന്താ പേര്? എന്താ പേര്? ഫ്രാൻസിസ്. ജോൺ പീറ്റർ. ഓഹോ, ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത്താലിയായുള്ളോനേ കർത്താവേ. എനിക്കിനിയും വിശ്വാസികളെ കാണാനുണ്ട്. വരട്ടെ സഹോദര. ശരി. ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഇല്ലായിരുന്നു പപ്പ. ശ്യാമും ഞാനും വീട്ടിലേക്ക് വരുന്ന വഴി ഈ പ്രസംഗം കേട്ട. നല്ല കാര്യമല്ലേ മോളെ? അവരെ കാണുന്നില്ലല്ലോ. പോയിന്നാ തോന്നുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അതൊക്കെ കറക്റ്റ് സമയത്ത് തോന്നും. ഇതിനാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. വലിയ മിലിറ്ററി ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ തലക്കകത്ത് വല്ലതും ഉണ്ടായിരുന്നു. നമ്മൾ അല്പമെങ്കിലും സംശയിച്ചത് അതുകൊണ്ടാണല്ലോ ഞാൻ സംശയിച്ചത്. മിസ്റ്റർ വില്യം, എനിക്ക് ഈ ഒളിച്ച് കളി തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ പപ്പയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിവാഹം നടത്തിത്തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സാറിന്റെ ശരീരം പോലെ തന്നെ മനസ്സും വലുതാണ് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നോക്കി, നമ്മുടെ ഉസ്താവല്ലേ? അല്ല, എന്താ തിരിഞ്ഞു? ഞാൻ വിളിച്ചോണ്ട് വരാം. ഒന്നും ഇല്ലേ? വന്നൊരു കാര്യം മാറ്റേ, ഒരാളെ പരിചയപ്പെടുത്താം. അല്ലെ, ഞാൻ പോട്ടെ. പിന്നെ ഗുസ്തിയൊക്കെ നമുക്ക്. ഇതാര് ചെയ്താലിയോ? തന്നെ കണ്ടിട്ട് 10-15 കൊല്ലമായല്ലോ. സാറിനറിയോ ഉസ്താവിനെ? അറിയാവുന്നു. മിനിസ്ട്രി 10 കൊല്ലം ഇവനെന്റെ കുക്കായിരുന്നു. പാചകം എന്ന് വെച്ചാൽ ഇവന്റെ പാചകമാ. എന്ത് രീതിയാണെന്ന് അറിയാവോ? അതിനെ എന്റെ ഭാര്യയ്ക്ക് മുന്നിൽ നോക്കുക സൂചനയില്ലേ? യുഗമായിരിക്കുന്നു സാർ. ആ ഫാത്തിമയോട് എന്റെ അന്വേഷണം അറിയിക്കണം. അറിയിക്കാം സാർ. തനിക്കിപ്പോ എത്ര കുട്ടികളുണ്ട്? 8. അല്ല, 4 ആണ്, 3 പെണ്ണു. ആ ശരി, അപ്പൊ ഞാൻ വരട്ടെ. കാണാം കാണാം സാർ. കാനഡയ്ക്ക് വീട്ടിലോട്ടേക്ക് വരാം. നല്ല കറി കൂട്ടിയിട്ട് കാലം എത്രയായി? ഞാൻ
വരട്ടെ, എത്ര കാലം ഞങ്ങളെ പറ്റിക്കുന്നു, പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പെണ്ണുങ്ങൾ വരുന്ന സഹവാസം നല്ലതല്ല, അതിപ്പോഴും ഞാൻ പറയുന്നു. എന്തേ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ലൈറ്റ് അടിക്കണം, ഇങ്ങോട്ട് അടിക്കേ. ആൾക്കാരുടെ മുമ്പിൽ തന്നെ കൊച്ചാക്കരുത്, ലൈറ്റ് അടിക്കും. ഇപ്പൊ എന്റെ കാണിക്കുന്നു, ഇങ്ങോട്ട് അടിക്കേ. നിന്റെ ഈ സ്മാർട്ട് സുമ എടുക്കുന്ന കാസറ്റ് കാണുന്നത് എനിക്ക് ഉപയോഗം വരെ ലൈറ്റ് അടിക്കാത്തോണ്ട കാര്യം വെള്ളം ലൈറ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റിയിരിക്കാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ഇടണം. മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്, ഉടനെ മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്. അതെയോ? ഇപ്പോൾ കൊടുത്തു ഞാൻ അനൗൺസ്. ശരി, മൈക്ക് 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 ഓൺ ചെയ്യ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി ടി ബിയിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാം. അതെ, എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീഡിയോ ഷോപ്പിന്റെ ഓണറാണ് പറയുന്നത് ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് പോവാം. അത് ന്യായം, നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നാട്ടുകാരെ കൂടെ അറിയിക്കേണ്ട, അങ്ങോട്ട് ലൈറ്റ് അടിക്കും. നമ്മുടെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സായാഹ്നം എന്തുകൊണ്ടും ആഹ്ലാദം നിറഞ്ഞതാണ്. നിയമസഭാ സമ്മേളനം കഴിയാൻ പതിവിലേറെ താമസിച്ചവരാണ് ഇന്നിവിടെ ഞാൻ വരാൻ വൈകിയത്. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീവ്രവാദികളും മതമൗലികവാദികളും രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വിവിധ ജാതിമത രാഷ്ട്രീയ വിശ്വാസികളെ ഏകോപിപ്പിച്ചു നിർത്തുന്ന പൈനിയേഴ്സ് ക്ലബ്ബ് പോലുള്ള സംഘടനകൾ ഇന്ന് ഈ രാജ്യത്തിന് അനിവാര്യമാണ്. ഇതുവത്സരത്തെ എതിരേൽക്കാൻ വർണ്ണക്കൂടി ഉടുത്ത് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സന്ധ്യയിൽ നിങ്ങളെയൊക്കെ കാണാനും പുതുവത്സരാശംസകൾ നേരാനും സാധിച്ചതിൽ പൈനിയേഴ്സ് ക്ലബ് ഭാരവാഹികളോട് എനിക്ക് അതിയായ നന്ദിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷാത്മകമായ ഒരു സമീപനം ഇതുപോലുള്ള സംഘടനകൾക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേരിടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ സർക്കാരിന് നൽകുന്ന പിന്തുണയും വിശ്വാസവുമാണ് ഉറച്ച കാൽവയ്പോടെ മുന്നോട്ട് പോകാൻ എന്നെയും എന്റെ മന്ത്രിസഭയും സഹായിക്കുന്നത്. ഇതുപോലുള്ളൊരു മീറ്റിംഗിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ താൽപ്പര്യമില്ലെങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണല്ലോ. രാജ്യത്തെങ്ങും ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനം തന്നെയാണ്. വ്യവസായ വാണിജ്യ രംഗത്തെ ആരോഗ്യ പരിഹാര നടപടികൾ ആവിഷ്കരിക്കാനുമായി എല്ലാ രാഷ്ട്രീയ
അങ്ങോട്ട് നടന്നിട്ട് പോകട്ടെ. ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം കസാരം പഠിക്കും. എന്താ കാര്യം? എല്ലാവരും ദൃക്സാക്ഷികളല്ലേ, കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പോ നമുക്കും കോടതി പോകേണ്ടി വരില്ലേ? നമ്മൾ ദൃക്സാക്ഷികളല്ലേ. വെറുതെ ഓരോ പുലിവാൻ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇന്ന് ഈ ടൗണിൽ ഇല്ലായിരുന്നു. മനസ്സിലായ? അല്ല വില്യം, ഇനി പോലീസ് പട്ടികൾ വന്ന് മണം പിടിച്ച് നമ്മളെ ഒന്ന് പിടിച്ചാലോ? ഒരുമാതിരി ചൊറിഞ്ഞിരുന്ന വർത്തമാനം പറയുന്നത് മിണ്ടായിരിക്കും അവിടെ. അല്ല, ഇങ്ങോട്ടല്ലേ കൊണ്ടത്? അല്ല, നമ്മൾ വീഡിയോ ഷോപ്പിലേക്കാ പോകുന്നത്. എന്താ കാര്യം? കാര്യമുണ്ട്. ഈ ബാങ്ക് ബട്ടൺ സിനിമയിലും ടി വിയിലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാ നേരിട്ട് കാണുന്നത്. നീ എന്ത് ചെയ്യാൻ പോവാ? കുറച്ച് ഉറവുകളൊന്നും ചൊറിയാറുണ്ടായിരിക്കും. ടൈം ബോംബ് ആയിരുന്നോ തോന്നുന്നത്? ടൈം ബോംബൊന്നുമല്ല, റിമോട്ട് കൺട്രോൾ ബോംബാ. എവിടെ മാറിയെന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, അതാണ് അതിന്റെ പ്രത്യേകത. റിമോട്ട് ആണെങ്കിൽ നിനക്കെന്താ അറിയാം? ഞാനൊരു രഹസ്യം പറയട്ടെ, ആ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്ത ആളെ ഞാൻ എന്റെ വീഡിയോ ക്യാമറയിലൂടെ കണ്ടു. അപ്പൊ കൊലപാതകത്തെ കുറിച്ചുള്ള ഏക ക്ലൂ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്നോടെ പോയിട്ടേ ഇല്ല. മനസ്സിലായി. സംഭവം നമുക്ക് കാണണ്ടേ? ടീവിയും ചെയ്യും. തീവ്രവാദികളുടെയൊക്കെ വെറുപ്പ് സംഭവിച്ചാൽ നമ്മുടെ ജീവിതം തലഞ്ഞു. എന്തിനാ ഈ ഫംഗ്ഷൻ ഏക്കാൻ പറയാൻ? ഞാനവിടെ അവിടെ ബോംബ് പൊട്ടുന്നു, അത് കുഴിക്കാനുള്ള പുത്ത് കാണാം. ഹലോ, അതെ, ലക്കി വിലീസാണ്. അതെ സർ, ഞങ്ങളാണ് വില്യംസും രാജുവും. എത്തിക്കാം സർ, ഉടനെ എത്തിക്കാം. പോലീസ് സ്റ്റേഷൻ സർക്കിളാണ് വിളിച്ചത്, ആ കാസറ്റ് ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കണമെന്ന്. നമ്മൾ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതാണോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, നമ്മളാണ് വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് വിളിച്ചത്. കള്ളം പറഞ്ഞാൽ ഇനി പാഴ്സലായിട്ട് കിട്ടും. ഹലോ, ആ രാജു, ഞാനെന്റെ മാമനോട് പറഞ്ഞു നോക്കാം. ഹലോ, 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 ആരാ? ഏതോ ഒരു ജാക്സൺ ഈ കാസറ്റ് അയാൾക്ക് വേണമെന്ന്. കാസറ്റ് പോലീസിനെ എങ്ങനെ ഏൽപ്പിച്ചാ അയാൾ നമ്മളെ കൊന്നുകളയുമെന്ന്. അവന് കാസറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് അയാളെ പറഞ്ഞു. നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അയാൾക്കറിയാം. ഇതിപ്പോ കാസറ്റ് പോലീസിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ തീവ്രവാദി സംഘത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞ് പോലീസ് നമ്മളിരിക്കും. ഇനിയിപ്പോ പോലീസിനെ ഏൽപ്പിച്ച തീവ്രവാദികൾ നമ്മളിരിക്കും. രണ്ടായാലും ഇടി കൊണ്ടേ പറ്റും. നമുക്ക് കാസറ്റ് പോലീസിനെ ഏൽപ്പിച്ചിട്ട് അവരുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രിയെ പോലും രക്ഷിക്കാൻ കഴിയാത്തവരാ നമ്മളെ രക്ഷിക്കാൻ വേണേ? തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ ജാക്സൺ, കുറച്ചുകൊണ്ട് കടയിൽ വിളിച്ചിരുന്നു. ആ കാസറ്റ് ഞങ്ങളെ ഏൽപ്പിക്കാവൂന്ന്. അതൊന്നും തന്നെ ഇല്ല, തരില്ല. വെയിറ്റ് വെയിറ്റ്, തരും. ഇല്ല, കാസറ്റ് ഞങ്ങൾ തരില്ല. ഇത് പോലീസിന് ഏൽപ്പിച്ചില്ലെങ്കിൽ ആകെ പുലിവാലാവും. അയ്യേ, ഏൽപ്പിച്ചാലേ കൂടുതൽ പുലിവാലേ. അതിങ്ങ് തന്നേക്ക്. ഇല്ല, കാസറ്റ് തരില്ല. Thank you.
ഹലോ ആരാണ്? ഞാൻ ഹോം മിനിസ്റ്റർ കൊടുക്കാം സാർ. എറണാകുളത്ത് ഡി ജി ആണ്. എന്താ തോമസേ, എന്തായി? പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നാളെ റിപ്പോർട്ട് കിട്ടും. ബോഡി ഇവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കണമെന്നൊരു അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട് സാർ. ഏയ്, അതൊന്നും വേണ്ട. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ ബോഡി ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്ക്. എന്താ പാർട്ടി ആഫീസിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആരെങ്കിലും കസ്റ്റഡി എടുത്തോ. ആ പിന്നെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ വിളിക്കണം. ആ ശരി സാർ. ധനകാര്യമന്ത്രി വരുന്നുണ്ട്. ആ വരുന്നുണ്ട്. കൊല്ലത്ത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കളക്ടർ രാജ മാത്യു ആണ് എന്നെ വിവരം വിളിച്ചത്. ഉടനെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് പോകും. സി എമ്മിനോടൊപ്പം ഞാനും അറ്റൻഡ് ചെയ്യേണ്ട ഫംഗ്ഷനായിരുന്നു. പെട്ടെന്ന് ഒരു തലവേദന തോന്നിക്കൊണ്ട് പോയില്ല. സാറിന് കാണാൻ പത്രക്കാർ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാർ സംഭവം? ഒരു ബോംബ് സ്ഫോടനത്തിൽ നമ്പ്യാർ സാർ മരിച്ചു എന്നാണ് എറണാകുളത്ത് നിന്നുള്ള റിപ്പോർട്ട്. കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ ആരായിരിക്കാനാണ് സാധ്യത? അതേക്കുറിച്ച് ഇപ്പൊ അങ്ങനെ പറയാനാണ്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒന്ന് മാത്രം പറയാം, ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണിത്. രാജ്യം ഭരിക്കുന്ന ജനനേതാക്കന്മാരെ വകവരുത്താനുള്ള ഒരു ദുഷ്പ്രവണത നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കർശനമായി നിയന്ത്രിച്ചേ പറ്റൂ. ഈ സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥയുള്ളതായി സാർ വരുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കേണ്ട എന്നോടല്ല, ഹോം മിനിസ്റ്ററോടാണ്. അടുത്ത മുഖ്യമന്ത്രി ആരാകാനാണ് സാധ്യത? ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ആഭ്യന്തരമന്ത്രിയുടെ പേരാണല്ലോ അടുത്ത സി എം ആയിട്ട് ഞങ്ങൾ കേട്ടത്. പാർട്ടിയുടെ തീരുമാനം പോലെ എല്ലാം നടക്കും. ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമാണിന്ന്. ഇടുക്കി പോലെ വന്ന ആ ദുരന്ത വാർത്ത എന്നെ ആകെ തളർത്തിക്കളഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ രാഷ്ട്രീയ ഗുരുവിനെയാണ്. കോളേജ് രാഷ്ട്രീയത്തിലൂടെ എന്നെ കൈപിടിച്ചു ഉയർത്തിയത് നമ്പ്യാർ സാറായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സ്വന്തം മേൽവാസത്തിൽ മറ്റുള്ളവർക്ക് അസ്തിത്വം ഉണ്ടാക്കിക്കൊടുത്ത ആദർശധീരനായ നല്ല മനുഷ്യന്റെ വേർപാട് നമ്മുടെ നാടിന് തീരാ നഷ്ടമാണ്. കാസറ്റ് വേണ്ട കയ്യിൽ നഷ്ടപ്പെട്ട സ്ഥിതി ഞാൻ പുറത്തിറങ്ങി. അതോടാണ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഉണ്ടാകുന്നതെന്ന് തുറന്നു പറഞ്ഞാലോ? അതെ, ഉള്ള സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. ചിലപ്പോ തെളിവുണ്ടാക്കി കൊടുക്കുന്നതിന് പോലീസ് നമുക്ക് പാരദോഷ്യം വരെ തരും. ആ തരും വരും, അവർ തന്നെ എല്ലുപിടിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാസറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കോ? വിശ്വസിക്കാതെ എന്ത് ചെയ്യും? കാസറ്റിലാണെന്നുള്ള സത്യമല്ലേ? സത്യത്തിന് ഈ രാജ്യത്ത് ഒരു വിലയില്ലേ? ഉസ്താദ് വിവരിക്കുന്നവരല്ലേ? ആരാ മരിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയാ. പോലീസ് നാട് മുതൽ ഓടി ഇറങ്ങിയാ. നിങ്ങളിപ്പോ പുറത്തിറങ്ങി അകത്ത് പോയത് തന്നെ. ജാമ്യം പോലും കിട്ടില്ല. അല്ല, അപ്പൊ എത്ര കാലം ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒളിച്ചു കഴിയാമെന്ന്? ബോംബ് വെച്ചവരെ പിടിക്കുന്നവരെ. അപ്പോ ജീവിതകാലം മുഴുവൻ നമുക്കിവിടെ ഇങ്ങനെ കഴിയാം. ഈ വീഡിയോ ഷോപ്പ് തുറക്കാറില്ലേ? ഇല്ല സർ. അമാരെ എവിടെയാ താമസിക്കുന്നത്? അറിയില്ല. അമാരെ ഇവിടെ വന്നി. അറിയില്ല. അല്ലേ, കള്ളത്തരം പറഞ്ഞാലുണ്ടല്ലോ. അവൻ എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇനി എവിടെ പോയി? എവിടെ അവൻ എവിടെ പോയാലും നിങ്ങളുടെ കയ്യിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓർമ്മയിരിക്കട്ടെ. ഞാൻ
രാഷ്ട്രീയ പാരമ്പര്യവും കൈവന്നിട്ട് നോക്കുമ്പോ എന്തുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ സാർ തന്നെയാ. യോഗ്യതയുടെ കാര്യമൊക്കെ ഇന്ന് ആരാണ് നോക്കുന്നേ? ഇത്രയും കാലം ഈ ജാൻസാമുവൽ സി എമ്മിന്റെ വേദനായിരുന്നില്ലേ? ഇന്നിപ്പൊ അതല്ലല്ലോ സ്ഥിതി. പോലീസിന്റെ അനാസ്ഥയെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോ ഇയാൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചോ? ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരം പറഞ്ഞത്. അല്ലേ, അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാൾ എന്നെ പരാജയപ്പെടുത്താൻ പല കളികളും കളിച്ചു നോക്കി. ഹിന്ദു ക്രിസ്ത്യൻ സംഘടന ഉണ്ടാക്കി വർഗീയമായി കുറെ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. ഇതൊന്നും ഈ മധുസൂദനം മറക്കത്തില്ലടോ. അതൊക്കെ മാറ്റിവെക്കണം മാടപ്പള്ളി, മരിച്ചത് മരിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം? ജോൺ സാമുവലോ മധുസൂദനോ? അതെന്താ തനിക്കൊരു സംശയം? കൂടുതൽ എം എൽ എമാർ നമ്മുടെ കൂടെയല്ലേ? മധുസൂദന മുഖ്യമന്ത്രി കുപ്പായം തപ്പിച്ച് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജോൺ സാമുവലായിരിക്കും. നമ്പ്യാർ സാഹിബ് ചെയ്ത കെട്ടിടങ്ങളിന് മുമ്പ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി ആരെങ്കിലും അറിഞ്ഞ തന്നെ മോശമാണ്. മനസ്സിന്റെ ചാലനം കൈമോശം എന്നവർക്കേ അതിന് കഴിയൂ. താനിങ്ങനെ നട്ടലിന് പകരം വാഴപ്പുണ്ടിയും വെച്ചുണ്ടെങ്കിൽ നടന്നോ? മുഖ്യമന്ത്രി കസേരയോട് എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ലടോ. മനസ്സുകൊണ്ട് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തൊരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ അത് ജോൺ സാമുവലായിരിക്കും. അതെ, എന്നിട്ട് വേണം നമ്പ്യാർ സാറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ. ആര് മുഖ്യമന്ത്രി ആയാലും ആ രഹസ്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിച്ചിട്ടില്ല സാർ. എന്താ കൊണ്ടുവരാത്തത്? അന്വേഷിച്ചില്ല അല്ലേ? അന്വേഷിച്ചു സാർ, അവരുടെ വീഡിയോ ഷോപ്പ് കൂട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടിലും അവർ ചെന്നിട്ടില്ല. അപ്പോ എന്റെ ഊഹം ശരിയായി. വാ. നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ട കുഴപ്പമാവും. ഉസ്താദാണ് ഇവർ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ? എനിക്ക് വേണ്ടിട്ടല്ല, മേഴ്സിക്ക് വില്യംസിനെ കാണാൻ പറഞ്ഞിട്ടാ. രണ്ടുപേരും നിങ്ങളെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ്. അതൊക്കെ ശരി, നിങ്ങൾ ഇവർ വരുന്ന ആരെങ്കിലും കണ്ടാൽ പിന്നെ ഞങ്ങളെ രണ്ടുപേരും കാണണമെങ്കിൽ അങ്ങ് സെൻട്രൽ ജയിലിൽ വരേണ്ടി വരും. അത്രേ ഉള്ളൂ. നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഒളിച്ചു കഴിയുന്നത്? ഈ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നവരെ പോലീസിന്റെ മുമ്പിൽ ചെന്ന് പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ. ഇതൊന്നും ഇവർക്ക് തോന്നിയ ഐഡിയ അല്ല, എല്ലാം എന്റെ കോച്ചിങ് ആണ്. കോച്ചിങ് ഒക്കെ ശരി, ഞങ്ങളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും ബോംബ് വെച്ചത് ഉസ്താദാണ്. അതെ, നിങ്ങളൊന്നും അധികം നേരം നിൽക്കണ്ട. പണ്ടൊന്നും ഒന്ന് കണ്ട കുഴപ്പമോ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോ? അതെ, ചെല്ല. ഉസ്താദ് ഇവരെ ഒന്ന് വേണ്ടി നടക്കൂ. അതാണോ നടക്കുന്നത്? Thank you.
ഇവിടെ പോലീസ് നിഷ്ക്രിയരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മുൻ മുഖ്യമന്ത്രിയെ ബോംബ് വെച്ച് കൊന്നിട്ട് ഒരാളെ പോലും കസ്റ്റഡിയിൽ എടുക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിനിവിടെ ആഭ്യന്തര വകുപ്പ് എന്നൊന്നുണ്ടോ? മധുസൂദന് കള്ളു കച്ചവടവും എസ്റ്റേറ്റ് കാര്യങ്ങളും നോക്കാൻ തന്നെ നേരമില്ല. നമ്പ്യാർ സാറ് തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് പറഞ്ഞ മധുസൂദനൻ ഈ കേസിൽ എന്ത് താല്പര്യം കാണിച്ചു? അയാൾ മുഖ്യമന്ത്രി കസേര കിട്ടാൻ ചാക്കുമായി എം എൽ എമാരെ പറയാൻ നടക്കില്ലായിരുന്നു. നമ്പ്യാർ സാറിന്റെ മരണത്തിന് പിന്നിൽ പല ദുരൂഹതകളും ഉണ്ടെന്നാണ് ഇവിടുത്തെ പത്രക്കാർ പറയുന്നത്. ഘാതകരെ ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. ആഭ്യന്തരമന്ത്രിയെ പോലെ നിഷ്ക്രിയനാണെന്ന പേരുദോഷം ഇനി മുഖ്യമന്ത്രിക്കും ഉണ്ടാകരുത്. ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല ആ കമ്മീഷനെ ഏൽപ്പിച്ചിട്ട് നാളെത്രയായി? ഇതുവരെ ഒരു തുമ്പുപോലും കണ്ടെത്തലയാൾക്ക് കഴിഞ്ഞോ? കഷ്ടം. ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ച് മീൻ എടുക്കാം. ഓടണ്ട പതുക്കെ. ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ആരാ? സിയമ്മ. ഹലോ സർ, എവിഡൻസ് മണ്ണാങ്കട്ട. ഈ കേസിൽ ഒരാളെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാഴ്ചത്തെ സമയം കൂടി ഞാൻ തരാം. അതിനകം അസംബ്ലിയിൽ പറഞ്ഞു വെക്കാനെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ് നിർത്താൻ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ മന്ത്രിസഭയ്ക്ക് അതിന്റെ ക്ഷീണം. എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ തുറന്ന് പറയണം. മിടുക്കന്മാരായ സി ബി ഐക്കാർ ഞാൻ ഏൽപ്പിച്ചോളാം. ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതല്ലേ, പുതുതായി സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന എസ് എമ്മാരുടെ സ്വഭാവമായിരിക്കും. ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്താൽ മതിയോ? ഇതൊരു പ്ലാന്റ് മദ്ദത തന്നെയുമല്ല, പാർട്ടിയിലെ ചില ഉന്നതന്മാരും ഡിപ്പാർട്ട്മെന്റിലെ കുറെ സുപ്രീയർ ഓഫീസേഴ്സും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് സി എമ്മിന്റെ വിശ്വാസം. അപ്പൊ പിന്നെ അന്വേഷണം അത്രയും ചെയ്യുന്നാവില്ല. സമാധാനക്കേടാ ഈ ജോലി ഉത്തരവിൽ. അതൊക്കെ പോട്ടെ, ഫോം വന്നപ്പോ താൻ എന്താ കാണിച്ചത്? ഓടുന്നു. അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടാമെന്ന് ഭാഗ്യമായിരുന്നു. നോക്ക്, വളരെ സൂക്ഷിക്കുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ സാബിച്ചാൻ പറയുന്ന കേട്ടാ തോന്നുന്നു എനിക്കെന്തോ 10 മാസം കഴിഞ്ഞിരിക്കാന്ന്. അതല്ലടോ, ഹൈ ബ്ലഡ് പ്രഷർ ആ തനിക്ക്. ഇതൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നു. എന്റെ ആൻസിറ്റി ഒന്ന് പറഞ്ഞു പോയല്ലേ ഭാര്യ, ഒന്ന് ക്ഷമിച്ചോളാ. നിങ്ങളവരുടെ കണ്ടിട്ട് പൊയ്ക്കൊള്ളണം. ഇവർക്ക് ആ സെല്ലൊന്ന് കാണിച്ചു കൊടുക്കാം. ശരി സാർ. ചെല്ലേ, വരെ വരെ.
വേറെ അങ്ങോട്ട് പോക്കോണം. എടോ നീ വന്നേ സാർ, ഇനി അടുത്ത വാടോ. തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒരു ചായ കുടിച്ചാ കൊള്ളാൻ തോന്നുന്നുണ്ട്. അതല്ലടോ, ആ പെൺകുട്ടികളെ കണ്ടിട്ട് തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അയ്യോ, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലയോ സാറേ? നോൺസെൻസ്. എടോ, അത് ആ വീഡിയോക്കാരുടെ തീവ്രവാദി സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്നാ തോന്നുന്നത്. അയ്യോ സാർ, എന്നാൽ എനിക്കൊന്ന് ലീവ് വേണം. എല്ലാവരോടും അലർട്ടായിട്ടിരിക്കാൻ പറ. എന്താണ് അവരുടെ പ്ലാൻ എന്ന് എനിക്കൊന്നറിയണം. പോലീസുകാർ അറിയാതെ കൊണ്ടുവരണം. ഒരു അഞ്ചെണ്ണെടുത്ത് ഒരു പാക്കറ്റിലാക്കി കൊണ്ടുപോയി. പോലീസുകാർ അറിയില്ല. പാക്കറ്റില് ഒരു കത്തി വന്നോ? കത്തി എന്തിനാ? പിന്നല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ കടിച്ചു തിന്നണോ? മാമ്പഴം എപ്പോഴും കത്തി കൊണ്ട് പൂളി തിന്നുന്നതാ അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ശ്യാമേ? കഷ്ടം തന്നെ. ലോക്കത്തെ കിടക്കുമ്പോ ഒരു പുതിയ മാമ്പഴ കൊതി. പോലീസുകാർ വരുന്ന ആഹാരം കഴിച്ച് മടുത്തതുകൊണ്ട് നിങ്ങളിവർ ശരിക്കും ഉപദ്രവിച്ചു അല്ലേ? ഇതെല്ലാം ഉസ്താദിന്റെ തലതിരിഞ്ഞ ബുദ്ധി കാരണമാ. എന്നും വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെ കമ്മീഷണർ ആകെ ഇടിയാ. ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ ഇങ്ങനെ. എത്രയും പെട്ടെന്ന് ജാമ്യം ശരിയാക്കിട്ടാണ് പപ്പ ഏറ്റിട്ടുണ്ട്. ആ സമയമായി, പോയിക്കോളൂ. ആ വീഡിയോഗ്രാഫേഴ്സിന് കസ്റ്റഡി എടുത്തിട്ടുണ്ട് സാർ. എത്ര ചോദിച്ചിട്ടും കാസറ്റ് അവരുടെ കയ്യിലില്ലെന്ന് പറയുന്നത്. ആ വീഡിയോഗ്രാഫേഴ്സിന് കൊലപാതകവുമായി എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും. അവന്മാരെ ഒന്നുകൂടി ശരിക്ക് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടായിരിക്കില്ല. എസ് സാർ, അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ളതായിട്ട് അറിയാവോ? അങ്ങനെയൊന്നുമില്ല സാർ. അവരിൽ വീഡിയോ ഷോപ്പ് നടത്തുന്നുണ്ടെന്നല്ലാതെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ കാസറ്റിന്റെ പുറകെ നടന്നുകൊണ്ട് കാര്യമില്ല. കാസറ്റിലൊന്നും ഇല്ലെങ്കിലോ? ആ എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പോലീസിലെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നതിന് മുമ്പേ എന്നെ വിവരം അറിയിക്കണം. സാർ, യു കൻ ഗോ. ഒരു കാസറ്റ് വിൽക്കാനുണ്ട്. എവിടെ നിങ്ങളും പൊക്കിയതാണോടാ? അയ്യോ അല്ല സാർ, എനിക്ക് വഴിയിൽ കളഞ്ഞു കിട്ടിയതാ. സത്യമാണോ? അതെ സാർ. എന്ത് വരണം? സാർ എന്തെങ്കിലും തന്നാ മതി. യെസ്. അതെ, എനിക്കാണ് ഇൻവെസ്റ്റിഗേഷൻ ചാർജ്. എന്താ കൊണ്ടാണ് ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ പദ്ധതികൾ നിങ്ങൾ സർക്കാർ നൽകുന്ന ഏതായാലും സാറ് അടുത്താഴ്ച ബോംബെയിലേക്ക് വരുന്നുണ്ട്. അപ്പോ ബാക്കി കാശും
ബാക്കി കാശ് അടുത്ത ആഴ്ച ബോംബെയിൽ എത്തിയിരിക്കും. നീ പോവാൻ നോക്ക്. നിങ്ങൾ നിരപരാധികളാണെന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാസറ്റ് എനിക്ക് കിട്ടി. അത് കണ്ടപ്പോൾ മാത്രമാണ് വില്യം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. സോറി, നിങ്ങളോട് എനിക്കല്പം ക്രൂരത കാണിക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളെ ന്യായമായും സംശയിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. അതൊന്നും സാറില്ല സാർ, ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് സാറിന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. സമാധാനമായി. ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കിനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാൻ എനിക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഐ ആം റിക്വസ്റ്റിംഗ് ദിസ് ഫേവർ നോട്ട് ആസ് എ പോലീസ് ഓഫീസർ. നിങ്ങളുടെ സഹോദരനാണ് പറയുന്നതെന്ന് കരുതിയാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? പറയാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൺഫേം ചെയ്യാനുണ്ട്. നാളെ രാവിലെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മുടെ ശരീരമൊക്കെ ഇനി എന്തിനു കൊള്ളാം? ശരീരം നന്നാക്കാൻ വേണ്ടി ആ ജിംനേഷ്യത്തിൽ ചേർന്നത് എല്ലാം പോയി. ബോഡി മെയിൻറ്റെയിൻ ചെയ്ത കാരണം നമ്മൾ ചത്തില്ല.
ദോഷം പറയരുത്. ഈ ഐ പി എസ് കാരുടെ ഇടിക്കൊക്കെ നല്ല വെയിറ്റാ. ലക്കി വീഡിയോസ് എന്നൊക്കെ പേരിട്ടപ്പോ ഞാൻ വിചാരിച്ചു വച്ചടി വച്ചടി കയറ്റുമായിരിക്കും. ഇതിപ്പോ വച്ചിടി വച്ചിടി കലക്കമായി പോയി. എന്താ ഒന്നും മിണ്ടാത്ത? നിനക്കെന്താ മെന്റലായ? കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാൻ എന്ത് കാരണം? എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കുന്നു. ഇനിയെങ്കിലും സത്യം പറ ആ കാസറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ പറയില്ല. വേണ്ട, ഇത്രയും തല്ലിയല്ലേ ഒരു പോലീസുകാരൻ പറയുന്ന എനിക്കാ മോശം. നീ പറയില്ല അല്ലേ? പാവം. ആ സത്യം പറയില്ല എന്നുള്ള വാശിയിലായിരിക്കും കമ്മീഷൻ സാർ ഇതിന് പറയും. സാറേ എന്നും മോശക്കാരനാക്കുന്നത് ആ കാസറ്റ് അവിടെ നിന്ന്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആറ്റുമൂറ്റുണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞില്ലേ നിന്റെ സഹധർമ്മിയുടെ വയറ്റിൽ?
ആ കുഞ്ഞിനെ സംഭവിച്ചാൽ മിസ്റ്റർ സാബുനെ ശരി സർ. പിന്നെ ആ പ്രസ് കോൺഫറൻസ് എത്ര മണിക്ക് തുടങ്ങും? ഇവിടെ പത്രക്കാർ എത്തിയിട്ടുണ്ട്, അവരോട് താഴെ വെയിറ്റ് ചെയ്യാൻ പറയൂ. സാർ പോയിക്കോളൂ. സാർ എന്നെ നേരിട്ട് വന്ന് കാണരുതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലേ? അതന്നെ സർ, ആ കമ്മീഷണർ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഏൽപ്പിച്ചല്ലേ? ശരിയാണ് സാർ, എല്ലാം പഠിച്ചിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്തത്. അയാളെ വീക്ക് പോയിന്റ്സ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു, പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. സാറില്ല, എന്റെ ഇൻവോൾവ്മെന്റ് അയാൾ അറിഞ്ഞിരിക്കാൻ യാതൊരു വഴിയുമില്ല. ഇനി എത്രയും പെട്ടെന്ന് ബോംബെക്ക് പോയി മാറ്റിനെ കാണണം.
ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല സാർ. നമ്പ്യാരുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതോടെ അവസാനിക്കും. ആ യാത്ര പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ശരി സാർ. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ഓഫീസർ. ഗുഡ് മോർണിംഗ് സർ. ഇതാ സർ, സുപ്രീം ഓഫീസേഴ്സിനെ പോലും ഏൽപ്പിക്കാൻ പാടില്ലെന്ന് സാർ പ്രത്യേകം പറഞ്ഞ കാസറ്റ്. സി എമ്മിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഒരേ ഒരു എവിഡൻസ്. വെൽ ഡൺ മിസ്റ്റർ സാബു ചെറിയാൻ. സാലേ മുഹമ്മദ് എന്നൊരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ് സാർ അന്ന് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്തത്. സാലേ മുഹമ്മദ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അയാൾ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു കഴിഞ്ഞു സാർ. ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യണം. എന്തോ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഇപ്പൊ സാറിന് മുന്നിൽ നിൽക്കുന്നത് എഫിഷ്യന്റ് പോലീസ് ഓഫീസർ എന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശംസ കിട്ടിയിട്ടുള്ള കമ്മീഷണർ സാബു ചെറിയാനല്ല. ഭാര്യയും ജനിക്കാനിരുന്ന കുഞ്ഞിനെയും എന്നേക്കുമായി തന്നിൽ നടത്തിയ ജനസമ്മതനായ ഒരു നേതാവിനോട് പ്രതികാരം ചെയ്യാമെന്ന് സാബു പറഞ്ഞാൽ വേണ്ട, ആരെയും വിളിക്കണ്ട. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം എനിക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വേണ്ട, അത്ര പെട്ടെന്ന് വേണ്ട. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയാൻ നിൽക്കുന്ന നിങ്ങൾക്ക് അതിനേക്കാളേറെ സെൻസേഷനായ ന്യൂസ് ഞാൻ തരാം. ഡെപ്യൂട്ടി പവർ പൊളിറ്റിക്സിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന നമ്പ്യാർ സാറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്റെ കൈവശമുണ്ട്. ഒന്നയാൾ എന്റെ പേഴ്സണൽ കസ്റ്റഡിയിലുണ്ട്, ബോംബെ അപ്പോളോ ചങ്ങലയിലെ ഒരു കണ്ണി സാലേ മുഹമ്മദ്. പക്ഷേ സാലേ മുഹമ്മദിനെ കൊണ്ട് ആ കൃത്യം ചെയ്ത ആളാണ് ഇപ്പൊ എന്നോടൊപ്പം നിൽക്കുന്നത്. മദ്യലോബിയുടെയും അണ്ടർവേൽഡിന്റെയും സഹായത്തോടെ രാഷ്ട്രീയ പടവുകൾ ഓരോന്ന് ചവിട്ടിക്കേറി എം എൽ എ ആയി, ധനമന്ത്രിയായി, അവസാനം തന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയ തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ സി എമ്മിനെ വകവരുത്തി വീണ്ടും ചരടുവലി നടത്തി മുഖ്യമന്ത്രിയായ ശ്രീ ജോൺ സാമുവൽ. ഒരു കാര്യം കൂടി, മുൻ മുഖ്യമന്ത്രിയുടെ ഘാതകൻ മുഖ്യമന്ത്രി ജോൺ സാമുവൽ അറസ്റ്റിൽ എന്ന തലക്കെട്ടിനേക്കാൾ മുഖ്യമന്ത്രി ജോൺ സാമുവൽ കൊല്ലപ്പെട്ടു, മുൻ പോലീസ് കമ്മീഷണർ സാബു ചെറിയാൻ അറസ്റ്റിൽ. ഹദാവിലെ കുറച്ചുകൂടെ ക്യാച്ചിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻ. Oh, my God.